ഇത് ഒരു അഫീഷ്യൽ റോക്കാളല്ല, സബ് ജയിലിൽ നിന്നും തടവ് തേടാൻ ശ്രമിച്ച ഒരു ജയിൽപ്പുള്ളി ഇപ്പോൾ ഇവിടെ എത്തും. കോടതി എന്ത് വിധിച്ചാലും കക്ഷി ഈ മതിൽക്കെട്ടിന് പുറത്ത് ഒരിക്കലും പോകാൻ പാടില്ലെന്നാണ് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ്. എന്തോന്ന് രാജ്യം, വാട്ട് ബ്ലഡി കൺട്രി! സൂര്യനെ ശ്രമിക്കാത്ത രാജ്യത്തിന്റെ ഭാഗമല്ലായിരുന്നോ ഗീവർഗീസ് പുണ്യാളൻ രണ്ട് കൈകൊണ്ടും കാത്തു സൂക്ഷിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒന്നാം തരം കോളനി? അവന്റെയൊക്കെ അമ്മയുടെ സ്വാതന്ത്ര്യം ചാടി പോട്ടെ സാറേ, അവൻ ബ്ലഡി ഇന്ത്യൻ. എവിടെയെങ്കിലും പോയി പഴയക്കട്ടെ. ഹലോ സായിപ്പേ, സർ കോൾ മീ സ്മഗ്ലർ വില്യം പ്ലീസ്. ആ കേട്ടോ വില്ലേ, കക്ഷി മുറ്റ ഒന്നാം തരം നടയടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരെ തപ്പിപ്പിടിക്കാനാ ഞാൻ ഈ റോക്കാൾ വിളിച്ചത്. അതിന് പറ്റിയ തല വളരാത്ത മസിൽ മാത്രം വളർന്ന കുറെ അവന്മാരെ ഇവിടെ എല്ലാം കറങ്ങിയടിച്ച് നടപ്പുണ്ടല്ലോ. അവന്മാരെ വീട് ഓ കേസായാൽ തൊപ്പി പോവില്ലയോ. ഞങ്ങളാമ സാധാരണ ജയിലിൽ നടക്കണ ഉന്തും തള്ളു. സാറ് വേറെ ആള് നോക്കി. സാറ് ഈ നടയടി അടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഉശിരി വേണ്ടേ? അതെനിക്കില്ല. ഉശിരില്ലെങ്കിലും സായിപ്പ് ഇടിക്കും. കച്ചി ഹരിപ്രസാദ എന്റെ പൊന്നു സാറേ, ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൺസിഡറേഷൻ ഇല്ല. കൃഷ്ണപുരം ഗോകുലകത്തെ ലക്ഷ്മിത്തമ്പുരാട്ടിയെ കൊന്നവനാണെങ്കിലോ? തന്റെ മകളുടെ ക്ലാസ്മേറ്റ് ലക്ഷ്മി, ജൂലിയുടെ സംരക്ഷക ലക്ഷ്മി, സ്പോൺസർ ലക്ഷ്മി, ചുട്ടുകരിച്ച് കളഞ്ഞില്ലയോ അവൻ ഹരിപ്രസാദ്? ഇന്നലെ സബ് ജയിലിൽ വെച്ച് ഹരിപ്രസാദിനെ അവന്റെ ഗ്രൂപ്പിലുള്ള ബോംബെ പാർട്ടി കണ്ടിരുന്നു. എന്തോ ഒരു പേപ്പറും കൊടുത്തു. അവിടെയുള്ള ലവന്മാരെടുത്തിട്ട് ഇടിച്ചിട്ടും സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അടിച്ചവന്റെ ആറാം മലി തകർക്കാമായിരുന്നില്ലേ? തകർത്തല്ലോ, പക്ഷേ അവൻ വാതുറക്കണ്ടേ? അവന്റെ കൊരവള്ളി പറിച്ചെടുത്ത് ഞാൻ വാതുറപ്പിക്കാം. പോലീസുകാരും നാട്ടുകാരും സായിപ്പ് എന്ന് വിളിക്കും, ചിലര് സ്മഗ്ലർ വില്യംസ് എന്ന് വിളിക്കും. മോന്റെ പേരെന്താ? അയ്യോ വേണ്ട സാറേ, മോന്റെ വായ ഞാൻ തുറപ്പിച്ചോളാം. ആ മോൻ പേര് പറഞ്ഞേ. Oh!
ജൂലി വില്യംസ്. എന്താടോ ആ പേപ്പറിൽ? ഇതൊരു ബാങ്ക് ഡ്രാഫ്റ്റ് ആണല്ലോ സാഹിബ്. അതെ. ഇത് ആരുടെ പേർക്കാ? എടാ മാഞ്ഞു പോയല്ലോ. അത് പിന്നെ എങ്ങനെയാ? ഒരു ദിവസം മുഴുവൻ ഇവന്റെ അണ്ണാക്കിലല്ലായിരുന്നു. അതേടാ, സ്മഗ്ലർ വില്യംസ് തന്നെ. വില്യം സായിപ്പ് വലിയ പെരിച്ചാഴിക്ക് ചുണ്ടലിയെ കണ്ടപ്പോ പുച്ഛം. നീ കോടികൾ കടത്തി നാടിനെ തൊലച്ച കോടീശ്വരൻ. ഞാനോ ഒരു കുപ്പി സ്കോച്ചും അര കാർട്ടൺ ട്രിപ്പിൾ ഫൈവും രണ്ട് പാക്കറ്റ് വിൽക്കിൻസൺ ബ്രെഡും വിറ്റ് നടന്ന തെണ്ടി സ്മഗ്ലർ. പക്ഷെ ഞാനത് ചെയ്തത് രാജ്യത്തെ ഒറ്റുകൊടുക്കാനല്ലായിരുന്നു, എന്റെ ഭാര്യയ്ക്കും പെങ്കൊച്ചിനും ഒരു നേരത്തെ ചാക്കരി മേടിക്കാനാ. സ്മഗ്ലറുടെ വീട്ടിൽ പലപ്പോഴും അത്താഴത്തിന് ആ ചാക്കരി പോലും ഇല്ലായിരുന്നല്ലോ. ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതല്ല, ലക്ഷ്മിയോട് ജൂലി പറഞ്ഞതാ. സ്മഗ്ലറുടെ ഏക മകൾ ജൂലി. അതേടാ അത്താഴ പഷ്ണിക്കാരാ ഞങ്ങള്. ആരോരുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന എന്റെ മകൾ ജൂലിയാണോ നിനക്ക് വേണ്ടത്? എന്തിനാ ചുട്ടു കൊല്ലാനോ? ലക്ഷ്മിക്കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ഒരു പ്രതികാരം നടത്തിയിരുന്നെങ്കിലും നിനക്ക് തോന്നാം. നിനക്ക് എന്തിനാടാ എന്റെ മോള്? കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു നടക്കുന്ന എന്റെ മോള് നിന്റെ 10,000 രൂപ കണ്ടാ ചിലപ്പോ വീഴും, കൂട്ടുകാരെ ചുട്ടുകരിച്ച് നിന്നോട് ക്ഷമിക്കും എന്നൊരു ധാരണയുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ വേണ്ട, തന്തയ്ക്ക് പറഞ്ഞവളാ അവള്. ലക്ഷ്മി പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ജൂലിയെ സഹായിക്കണം, കൈവിടരുത്. അവൾ ചെയ്തിരുന്ന സഹായങ്ങളെല്ലാം ഞാൻ തുടരണം, തുടരും നിങ്ങൾ വിലക്കിയാലും. എന്തിന്? എന്തിന് അയാൾ എന്നെ സഹായിക്കുന്നു? ഒരു ഉദ്ദേശമേ ഉള്ളൂ സാർ. ഇനി അത് മനസ്സിലായില്ലേ? ഹരിപ്രസാദിന്റെ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് സാർ ഞാൻ. ദൃക്സാക്ഷി അല്ലെങ്കിലും എങ്ങനെ, എപ്പോ, എവിടെ, ഇതിനൊക്കെ വാല്യുബിളായ തെളിവ് കൊടുക്കാൻ കഴിവുള്ള സാക്ഷി. അയാളുടെ അണ്ടർവേൾഡ് കണക്ഷനെ പറ്റി മൊഴി കൊടുക്കാൻ ധൈര്യമുള്ള സാക്ഷി. അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി എന്റെ ആത്മസുഹൃത്തായിരുന്നു, പിറക്കാതെ പോയ എന്റെ സഹോദരി ആയിരുന്നു എന്നൊക്കെ വായ്ത്താരി അടിക്കുന്ന ഒരു സാധാ ജേർണലിസ്റ്റ് ഫ്രോഡ് ആവില്ലേ സാർ ഞാൻ? 10,000 രൂപ എന്നെ വിലക്ക് വാങ്ങാൻ അയാൾക്ക് കഴിയില്ല. അവന്റെ സാമ്രാജ്യം മുഴുവൻ വിറ്റ് എന്റെ കയ്യിൽ തന്നാലും ക്ഷമിക്കില്ല ഞാൻ. ശിക്ഷിക്കപ്പെടണം മൃഗീയമായി, ലക്ഷ്മിയെ കൊന്നതിനേക്കാൾ മൃഗീയമായി. കാം ഡൗൺ ജൂലി. ലൈഫ് റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും തന്റെ ആർജവം എനിക്ക് ഇഷ്ടമായി. ഏറ്റുമുട്ടാൻ പോകുന്ന ചില്ലറക്കാരോടല്ല. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ഭയപ്പെടുത്തുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യു ക്യാൻ റീഡ് ദിസ് ലെറ്റർ. എന്തിന്? വാട്ട് ഫോർ? അച്ഛൻ അയച്ച കത്തല്ലേ കുട്ടി, അതും ജയിലധികൃതരുടെ കൈപ്പെടാതെ ഏതോ പച്ചക്കറിക്കാരന്റെ കൈ കൊടുത്തുവിട്ട് പോസ്റ്റ് ചെയ്ത കത്ത്. വേണ്ട, എനിക്കങ്ങനെ ഒരു ഡാഡി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ സാർ പ്ലീസ് എന്റെ വിൽ പവർ തകർക്കരുത്. ആസ് യു വിഷ്. ഞാൻ പറഞ്ഞത് മറക്കരുത്, ഹരിപ്രസാദുമായി ജസ്റ്റ് ഇന്റർവ്യൂ. ഫൈനൽ എക്സാമിന്റെ സമയമായി. പത്രമാസികൾ സ്കൂപ്പും ന്യൂസും വ്യൂസും ഒക്കെ കൂട്ടിക്കൊഴച്ച് എഴുതി തൊലച്ചാണ് ഹരിപ്രസാദിന്റെ കേസ്. താൻ ഇനി പുതുതായിട്ട് എന്ത് എഴുതാൻ പോകുന്നു? നത്തിങ്. പ്രാക്ടിക്കൽ തീസിസിന് ഒരു മാറ്റർ ആയി പോലും എനിക്കിത് പരിഗണിക്കാൻ കഴിയില്ല. വേണ്ട, ഇക്കാര്യത്തിൽ എനിക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇല്ല സർ. പ്ലീസ് ഒരു ഇന്റർവ്യൂ.
അതും എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ, ഐ മീൻ ഞാൻ ആരാണെന്ന് അറിയാതെ ഒരു ഇന്റർവ്യൂ. സബ് ജയിൽ വെച്ച് പത്രക്കാരും ടി വിക്കാരും കയറി ഇറങ്ങി ഹരിപ്രസാദിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. പത്രക്കാരെന്നല്ല, പത്രമെന്നൊരു പേര് പറയുന്നവനെ തട്ടാനുള്ള മൂഡിലാണ് അയാൾ. പക്ഷേ മിസ് രേണുകയുടെ റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഒരെതിരും പറയാതെ അയാൾ അത് ആ വിസിറ്റേഴ്സ് റൂമിൽ വന്നിരിപ്പുണ്ട്. ഹരിപ്രസാദിന് ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. ആ വരൂ. ഹലോ, ഐ എം രേണുക. വിലങ്ങ് വെച്ചിരിക്കുക, ഒരു മുൻകരുതൽ. തീഹാർ ജയിൽ പോലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ വീരനല്ലേ? എന്ത് തരികിടയാ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. യു വാണ്ട് എ പ്രൈവറ്റ് ടോക്ക്? യെസ്. ഓക്കെ, ഷുവർ. താങ്ക് യു സാർ. ബയോഡേറ്റ വേണ്ട, ചോദ്യങ്ങളാവാം. ആൻഡ് പ്ലീസ് ബി ക്വിക്ക്. ഈ ഇരിപ്പ് വല്ലാത്ത ഒരു അണ്ണീസിനെസ്. പെയിൻഫുൾ ടു ലക്ഷ്മിയെ കൊന്നു, ശശിയെയും ചുട്ടുകരിച്ചു. എന്തിനായിരുന്നു? നിങ്ങളൊരു വഞ്ചകനാണെന്നറിയാതെ നിങ്ങളുടെ കുലവും തൊഴിലും മാന്യതയും അറിഞ്ഞിട്ട് പോലും അവൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേ? പിന്നെ എന്തിനായിരുന്നു പ്രതികാരം? ലക്ഷ്മിയുടെ അച്ഛനോടുള്ള പ്രതികാരം അല്ലേ? അച്ഛനോടുള്ള പ്രതികാരം മോളോട് തീർക്കുന്നതാണോ ബോംബെ അണ്ടർവേൾഡിന്റെ നാട്ടു നടപ്പ്? ഇത്രയും വിദ്യാഭ്യാസവും സ്കിൽഡ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ള നിങ്ങൾ വെറും ഒരു പഴയകാല നാട്ടുരാജാവിനോട്, അതും വൃദ്ധനായ ഒരു മനുഷ്യനോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ ധൈര്യമില്ലാതെ അദ്ദേഹത്തിന്റെ മകളെ ബലിയാടാക്കി, ലജ്ജയില്ലേ നിങ്ങൾക്ക്? യു ആർ എ കൗവേർഡ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭീരു അല്ലേ? അതെ, ഭീരുവാണ്. ഞാൻ സ്നേഹിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, ദുഃഖിക്കുന്നതും ദുരിതത്തിലാവുന്നതും കാണാനുള്ള ശക്തി എനിക്കില്ല. എനിക്ക് പേടി എന്റെ മനസ്സിന്, മനസാക്ഷി. കുട്ടിക്ക് ഇനി പുതുതായി ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കണ്ടും കേട്ടും വായിച്ചും ഊഹിച്ചും പഴകിത്തേഞ്ഞ കുറെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. അതിനപ്പുറം ഒരു പ്രയോജനവും ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോൺ ക്രിമിനൽസ് ഒക്കെ പബ്ലിസിറ്റി മാനിയക്സ് ആണല്ലോ. BBC ഇന്റർവ്യൂ നിഷേധിച്ച നിങ്ങൾ എന്നെ പോലുള്ള ഒരു ന്യൂ ഫേസിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു? അതും നേരത്തെ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ പെയിൻഫുൾ ആയ ഒരു ഇരിപ്പും. താൻ എനിക്ക് ന്യൂ ഫേസ് അല്ല, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. ആത്മസുഹൃത്തിന്റെ ആൽബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് തന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയോ തനിക്ക്? നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആവില്ല. ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് അതെന്നും പാലിക്കാൻ ഞാൻ തയ്യാറാണ്. പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഫോൺ നമ്പർ തരാം, പണം ഹോസ്റ്റലിലെത്തും. കൈക്കൂലിയല്ല, ഹരിപ്രസാദ് കൈക്കൂലി കൊടുത്ത് വളയ്ക്കാൻ മാത്രം പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ല നീ. ആവട്ടെ, ഫൈനൽ എക്സാം എടുത്തില്ലേ, പോയിരുന്നു പഠിക്ക്. അല്ലാതെ ഈ കോലത്തിലുള്ള വസ്ത്രവും ധരിച്ച് ജയിലായ ജയിലൊക്കെ കയറി ഇറങ്ങി സ്ത്രീഗന്ധമേൽക്കാതെ വീർപ്പുമുട്ടി കഴിയുന്ന ജയിൽ പുള്ളികളുടെ ലിബിഡം ഉണർത്താതെ. മോളെ, ഇവിടം വരെ വന്നിട്ടും എന്നെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ നിനക്ക്. എല്ലാം എന്റെ തെറ്റാണ് മോളെ. കഴിയുമെങ്കിൽ ഈ കിളവനോട് മോള് ക്ഷമിക്കണം. ഇപ്പൊ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും. ഞാൻ മരിച്ചിട്ടായാലും മതി,
അതെ, മരിച്ചു കഴിഞ്ഞു മതി. സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മരിച്ചവരെ ഓർമ്മ പെരുന്നാളിന് മോളെ കുർബാന ചൊല്ലിക്കുമല്ലോ. അപ്പൊ ഡാഡിക്ക് വേണ്ടി ഒരു ഒപ്പീസെങ്കിലും ചൊല്ലിക്കണം. ആയിസത്തി പോയി മോളെ, അതാ ഇപ്പൊ പറയാൻ കാര്യം. ഒരു കുമ്മസാരം പോലെ ഇനി ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ. പൊയ്ക്കോ മോള്, പൊയ്ക്കോ. അഞ്ചു പവനോ? അത് ഉറപ്പില്ല. അഞ്ചു തികച്ചുണ്ടാവും. ലക്ഷ്മിയുടെ പ്രസന്റാ. എന്തായാലും എനിക്ക് 15,000 രൂപ വേണം. പണയമോ വിൽപ്പനയോ എന്തോ ആവാം. നീ കയറുന്ന ഇറങ്ങാറുള്ളതല്ലേ സ്വർണ്ണക്കടകളെല്ലാം ആഴ്ചതോറും. ഹോസ്റ്റൽ ഫീ ബാലൻസ് 1,000 രൂപ, മിച്ചം പരീക്ഷ ഫീസ്, കോളേജ് ഫീയുടെ ഡ്യൂസ്, ആ പിന്നെ ഈ മാറ്ററൊക്കെ ഫാക്സ് ചെയ്യണ്ടേ ബോംബെക്ക്. അതിന് എത്രയൊന്നും ഉറപ്പില്ലല്ലോ. ഓ പ്രാന്ത തന്നെ, ഈ കടലാസ് കൂമ്പാരം കൊണ്ട് എന്ത് നേടാൻ പോകുന്നു? അതും രവിവർമ്മയെ പോലെ നാഷണൽ ഫിഗറായ വക്കീലിന് നിന്റെ ഈ കൂറ കടലാസ് എന്തിനാ? പുതുതായിട്ടൊന്നുമില്ലല്ലോ. അതെ, കൂറ കടലാസ് തന്നെ. നിനക്ക് മാത്രമല്ല, ചിലപ്പോ ആ വക്കീലിനും. അയാൾക്ക് പോയത് സ്വന്തം സഹോദരനാ ശശിവർമ്മ, രക്തബന്ധം. അതിലുപരിയായിരുന്നിടെ എനിക്ക് ലക്ഷ്മി. അവളുടെ ആയ സകാലത്തിൽ ഒടുക്കിയവൻ രക്ഷപ്പെടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതിനെ ഈ കൂറ കടലാസ് ഉപകരിച്ചാലോ? ഹലോ. ഹലോ, ഇസ് ഇറ്റ് ബോംബെ 536-2194? കാൻ യു പ്ലീസ് പുട്ട് ഓൺ യുവർ ഫാക്സ്? വൺ സെക്കൻഡ് പ്ലീസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഈ ഒരു നോൺ സ്റ്റോപ്പ് ഫാക്സ് ബിസിനസ്? ഇതെന്താ, വക്കീൽ ഓഫീസോ പത്രം ഓഫീസോ പി ടി ഐ ന്യൂസ് പോലെ? സാറിനുള്ള പേഴ്സണൽ മെസ്സേജ് ഫ്രം കേരള. ശശിവർമ്മ കൊലക്കേസിനെ കുറിച്ചാ മെസ്സേജ് അയച്ചത്. ഒരു ജൂലി, ലക്ഷ്മിയുടെ ഫ്രണ്ടാണ് അത്രേ, ഒരു ജേർണലിസ്റ്റ്. ആ കേസിന്റെ ഫയലിംഗ്. ശരി സർ. എന്നാലും ഇനി വൈകണ്ട, യുവറാണി വരട്ടെ, യുവരാജാവിനെ കാണട്ടെ. അല്ലേ തമ്പുരാൻ? വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? ചമയങ്ങളൊക്കെ നന്നായി എന്ന് ഉത്തമ ബുദ്ധിയുണ്ടെങ്കില് മുഖം കാണിക്കട്ടെ. മോളെ, ലക്ഷ്മി വിളിക്ക്. ഏതാ ഈ കുട്ടി? ലക്ഷ്മിയുടെ കൂടെ ജേർണലിസം പഠിക്കുന്ന കുട്ടിയാ. ജൂലി ചട്ടക്കാരിയാ. രവിവർമ്മ, ഈ ശശിവർമ്മയുടെ ജ്യേഷ്ഠൻ. അഹങ്കാരാണെന്ന് ധരിക്കരുത് കേട്ടോ. ഒത്ത ഇന്ന് തന്നെ ബോംബെക്ക് മടങ്ങണമെന്നുണ്ട്. ഒരു യൂഷ്വൽ പ്രൊസീജിയർ വേണ്ട. ഇവിടെ നാളെ അങ്ങോട്ട് അയക്കുക, അവിടെ നാളെ ഇങ്ങോട്ട് അയക്കുക, വെറുതെ മെനക്കേടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് ഇപ്പൊ തന്നെ പറയുക. അല്ലേ തമ്പുരാൻ? പിന്നെന്താ? അത് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ. അപ്പൊ അവന്റെ ഉത്തരം റെഡി. ഓക്കെ, ലക്ഷ്മിക്കോ?
അച്ഛൻ തമ്പുരാന്റെ ഇഷ്ടം. ആ ഇനിയിപ്പോ ഡേറ്റ് നിശ്ചയിക്കല്ലേ വേണ്ടു. റെസ്പെക്ടഡ് സർ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയി ആവശ്യമില്ലാന്നറിയാം. ഞാൻ ജൂലി, ലക്ഷ്മിയുടെ സുഹൃത്ത്, പക്ഷേ ശത്രു. ശത്രു എന്ന് പറഞ്ഞത് ഒരു പഴങ്കഥയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ താപ്പാനയായ എൻ്റെ മുന്നിൽ അവതരിച്ച തമ്പുരാട്ടിക്കുട്ടി കോളേജിലെ ജേർണലിസം കോഴ്സ് തുടങ്ങാൻ പോകുന്നു. ഞാനും ലക്ഷ്മി സ്റ്റുഡൻസ്. തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തിനെ കുറിച്ച് നേരത്തെ കേട്ടു. വംശഗുണം എനിക്ക് പുച്ഛമാണ് തോന്നിയത്. മാരുതി എസ്റ്റീമും സീലോയും മെഴ്സിഡസും ചെത്തി നടക്കുന്ന കാലത്ത് അത് എഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ഒരു 58 മോഡൽ കാറിലായിരുന്നു ഹോസ്റ്റലിലേക്കുള്ള തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്ത്. ജൂലി, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ മേത്തനെ കണ്ടിട്ട് വരാം. കാരണം സാധനങ്ങളൊക്കെ ഇറക്കിക്കോളും. ലഗേജ് ഒക്കെ കാറിലുണ്ട്. ആ ആദ്യം പോയി റൂമൊക്കെ ഒന്ന് നോക്കിക്കാണു. യെസ് മാഡം. ഗീത, ഈ കുട്ടിക്ക് റൂം നമ്പർ 9 ഒന്ന് കാണിച്ചു കൊടുക്കൂ. എന്താ പേര്? ലക്ഷ്മി. എന്ത് പെർഫ്യൂമായി ഇളയറാണി വാരി പൂശിയിരിക്കുന്നത്! പഴകിയ ഒരു വളിച്ച മണം. 1947 മുമ്പ് ഏതേലും വൈസ്രോയോ ദിവാനോ അന്തപുരത്തിൽ കാഴ്ചവെച്ചു. ഞാൻ ലക്ഷ്മി. കുട്ടിയുടെ പേരെന്താ? അയ്യടാ, കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നുമല്ല. കണ്ടില്ലേ പോത്തിനെ പോലെ വളർന്നു നിൽക്കുന്നത്? വളർന്നത് പോത്തിനെ പോലെയാണെന്ന് വെച്ചാലും പോത്തിന്റെ ചായ തീരെയില്ല കേട്ടോ. യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. പക്ഷേ സ്വഭാവം കുരങ്ങിന്റേതാണെന്ന് മാത്രം. കേട്ടിട്ടില്ലേ, വിസ്കി, ബ്രാൻഡി, വൈൻ, പെർഫ്യൂം, അച്ചാറ്, നെല്ല്, ഇതൊക്കെ പഴകും തോറും നന്നാവാറ്. പേര് പറഞ്ഞില്ല. ജൂലി. ഓ, അപ്പ ചട്ടക്കാരിയാണല്ലേ. മേട്രം പറഞ്ഞിരുന്നു എന്റെ റൂംമേറ്റ് ആണെന്ന്. ജൂലി ചമ്മിയല്ലേ. ഇത് ദുർഗന്ധമൊന്നുമല്ല കേട്ടോ, കാച്ചെണ്ണയാ. നീലിപ്രങ്കാതി, തല തണുക്കും. ആരംഭത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കുളിക്കാതെയും നനയ്ക്കാതെയും ചുമ്മാ പന്ന പെർഫ്യൂം അടിച്ച് നടക്കാണ്ട് ഈ എണ്ണ പുരട്ടി കുളിച്ച കുട്ടിയുടെ ഈ ചപ്ര തലമുടിയുടെ ബ്രൗൺ കളർ ഒക്കെ അങ്ങ് മാറും. ശരിക്കും ചമ്മിപ്പോയി സർ ഞാൻ. എന്റെ പൈതൃകത്തെ, വംശത്തെ ഒക്കെ അവൾ തികഞ്ഞ മാന്യതയോടെ മർമ്മത്ത് കൊള്ളുന്ന മാതിരി പരിഹസിച്ചു. ഒരു റാഗിംഗ് തരപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാം പൊളിഞ്ഞു. മാസത്തിലെ എല്ലാ 10-ാം തീയതിക്ക് മുമ്പ് നടക്കുന്ന എന്റെ ദുർഗതിയുടെ തനി ആവർത്തനം. കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാനില്ലാതെ 5-6 ദിവസം ഞാൻ പുറത്താകും. പിന്നെ പട്ടിണി, ക്ലാസ്സിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിയൽ. 4-5 ദിവസത്തിനുള്ളിൽ ഡാഡി എവിടെന്നെങ്കിലും ഫീസ് ഒപ്പിച്ചു തരും. ഡാഡി എത്താഞ്ഞതിനാൽ എന്റെ റാഗിങ്ങും മുടങ്ങി. ജൂലി, നീ ഒന്നും കഴിക്കുന്നില്ലേ? ക്ലാസ്സിലും കണ്ടില്ല. ബ്ലാക്ക് കോമഡി വേണ്ട. 6 ദിവസം വരെ ജൂലി പട്ടിണി കിടന്നിട്ടുണ്ടടി. ഇതിനു മുമ്പും പുല്ലുപോലെ. നിന്റെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ അടച്ചു. അടച്ചോ? ആര്? ലക്ഷ്മി.
അലഞ്ഞു തിരിഞ്ഞ് നല്ലൊരു വൈറൽ ഫീവർ പിടിച്ചാണ് അന്ന് ഞാൻ വീട്ടിലെത്തിയത്. ജൂലി, കം ഓൺ കം ഓൺ, ഹാവ് ദ സൂപ്പ്. നോ മമ്മി, നോ 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 നോ, കം ഓൺ. മാഗി, ആ മാഗി, ആ ഇതെല്ലാം കിച്ചണിൽ കൊണ്ടുവെക്ക്, രണ്ടാഴ്ചത്തേക്കുള്ള വീട്ടു സാധനങ്ങളാ. Where did you get it, man? You keep it inside. Take this, take this. ജൂലി, എവിടുന്നാ ഡാഡി ഇതൊക്കെ? അതൊക്കെ പറയാ, നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് കണ്ടോ? രാജകുമാരിയാ രാജകുമാരി. വരൂ കുഞ്ഞെ. ഇതെല്ലാം മോളുടെ പ്രസന്റാ. പ്രസന്റ് എന്ന് പറഞ്ഞ പ്രസന്റ് അല്ല, ലോൺ, ലോൺ. ആ ഫ്രഞ്ച് കപ്പലൊന്ന് വന്നോട്ടെ, ഇതെല്ലാം ഡാഡി തിരിച്ചു കൊടുക്കും. അല്ലേ മോളെ? ഇരിക്കാൻ പറ മോളെ, ഷീ ഈസ് അവർ ഗസ്റ്റ്. കുട്ടിയെന്ന് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാനും ഒന്ന് റിയാക്ട് ചെയ്തു. പറഞ്ഞത് ഇത്തിരി കടുത്തുപോയെന്ന് അന്നേ എനിക്ക് തോന്നി. ദാരിദ്ര്യം ഒരു കുറ്റമല്ലല്ലോ, അതിനെ പുച്ഛിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് ചെയ്തതും അതാ. മാപ്പ്, ഒറ്റ പുത്രിയായി കോലോത്ത് അടച്ചു പൂട്ടിയാ വളർന്നെ. എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഇതാ ഇപ്പോഴുണ്ട്. ജൂലി,
എന്താ ലക്ഷ്മി, എന്ത് പറ്റി? സ്വപ്നം കണ്ട? ആരേ ഹരി? ഓ അതോ, ഭയന്നപ്പോ കൃഷ്ണനാമം ജപിച്ചതാ. ഹരി ഹരിഹരൻ ഒക്കെ കൃഷ്ണൻ തന്നെ. വേളച്ചിൽ കള പെണ്ണെ, പേടി വന്നാലേ ഞങ്ങളും വിളിക്കും ഈശ്വരനെ. പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്റ്റ് അങ്ങളൊന്നോ ആയിരിക്കില്ല. ഒരു ഹരിയേട്ടൻ. നീ ആര്? ഭക്തൻ വരെയോ? ആരാടി അവൻ? ഹരിന്നാന്റെ പേരല്ലേ? ഹരിപ്രസാദ്. എനിക്ക് നല്ല പേടിയുണ്ട് ഹരിയേട്ടാ. ടൈംസ് ഓഫ് ഇന്ത്യ ലാസ്റ്റിന്റെ എഡിറ്റർ, കൊള്ളാവുന്ന ശമ്പളം, കോട്ടേഴ്സ് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. ആര് വലിച്ചെറിഞ്ഞു? ഓൺലി 2 മാസം, ഏറിയാൽ 6 മാസം, അത് കഴിഞ്ഞാൽ ലാവണം പഴയത് തന്നെ ബോംബെ. എന്നാലും ഹയർ സ്കൂളതല്ലേ ഇപ്പോഴത്തെ പണി. എന്തിനാ, ആർക്കു വേണ്ടിയാ? കാശിനോടുള്ള ആർത്തി. അല്ലാണ്ടെന്താ? ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി, വെറും ക്വാർട്ടേഴ്സ്. വല്ലവന്റെ ഔദാര്യം, അനാഥനായി ഇഴയ്ക്ക് ഏതെങ്കിലും പൊന്നുതമ്പുരാൻ കരവൊഴിവായി പതിച്ചു തന്നൊന്നും അല്ല. പിന്നെ ജോലി, അതിനും സ്ഥിരതയൊന്നുമില്ലല്ലോ. തീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ 14-ാമത്തെ കീപ്പിലെ 7-ാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ, ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന് തീർന്നു. ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു. ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ 10 ലക്ഷം രൂപ, ജുഹുവിൽ ഒരു ഫ്ലാറ്റ്, ഒരു കാറും സ്വന്തം. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലി എന്തിനാന്ന് ചോദിക്കുന്നത്? വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ ക്വാർട്ടേഴ്സ് അന്തപുരം ആവണ്ട, എന്റെ സ്വന്തം അന്തപുരം. അതുണ്ടാക്കിയിട്ടേ ഞാൻ കൊണ്ടുപോകും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജീവിതം, എനിക്കത് കഴിയും. നിനക്കത് താങ്ങാനാവില്ല, ഞാനത് സമ്മതിക്കില്ല. ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖകൻ സ്വന്തം കാമുകിയോട് പോലും തുറന്നു പറയാത്ത അജ്ഞാത ദൗത്യമായി കേരളത്തിലെത്തുക, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓഫ്കോഴ്സ് ഇൻസെക്യൂറായ ഫോർത്ത് എസ്റ്റേറ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞ് ലക്ഷ്മി അയാൾ വിശ്വസിപ്പിച്ചെങ്കിലും എനിക്ക് സംശയം ബാക്കി. എന്താ അയാൾക്ക് അവിടെ ജോലി? താൻ ധരിക്കുന്നത് പോലെ അത്ര റിസ്ക് ഉള്ള പണിയൊന്നുമല്ല, പത്രപ്രവർത്തനം തന്നെ. പക്ഷെ റിപ്പോർട്ട് പോകുന്നത് പത്ര ഓഫീസിലേക്കല്ലെന്ന് മാത്രം, ഫോർത്ത് എസ്റ്റേറ്റിന്റെ മാന്യത മുഴുവനും ഉണ്ട്. ന്യൂസ് മാത്രം മതി, വ്യൂസ് വേണ്ട. എന്താ ജോലി? യൂസ് യുവർ ജനറൽ നോളജ്. ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സോഴ്സ് ഏതാണ്? കേരളത്തിന്റെ റബ്ബർ, ചുക്ക്, കുരുമുളക്, കാഷ്യൂ, മാൻ പവർ. മേബി മണ്ണാം ഘട്ട, ഇതൊന്നുമല്ല. ഞാൻ പറയാം. പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറഞ്ഞു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച, വേൾഡ് ബാങ്കിന്റെ ലോൺ. ഇൻ എ വേ യു ആർ റൈറ്റ്, പക്ഷേ അതുമല്ല. പിന്നെ മയക്കുമരുന്നുകൾ. നാർക്കോട്ടിക്സ്, കഞ്ചാവ്, LSD, ബ്രൗൺ ഷുഗർ തുടങ്ങി പെഡോൺസ് എന്നറിയപ്പെടുന്ന സ്പേസ് ഏജ് ചരക്ക് വരെ ഉപയോഗിക്കുന്നവർ ആജീവനാന്ത മാഡിക്സ്. അഫ്ഗാനിസ്ഥാനിലും വഴിവിരിഞ്ഞ സോവിയറ്റ് യൂണിയനിലും എല്ലാം വിളയുന്ന കഞ്ചാവ്, മരിയുവാന തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തുന്നു. പ്രോസസ്സിംഗ് ഇവിടെയാണ്. വെരി അഡ്വാൻസ് കെമിക്കൽ പ്രോസസ്സിംഗ്. ആറ്റം ബോംബ് ഉണ്ടാക്കിയ അമേരിക്കക്കാരുടെ കയ്യിൽ പോലും ഇല്ലാത്ത ടോപ് സീക്രട്ട് ടെക്നോളജി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ പോട്ടെ, ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഔട്ട്ലെറ്റ് ഏതാണെന്ന് അറിയോ? എക്സ്പോർട്ട് സോൺ, കയറ്റുമതി മേഖല. ഇറ്റ്സ് നോട്ട് ബോംബെ, നോട്ട് കൽക്കട്ട, ആൻഡ് നോട്ട് ഈവൻ ബംഗ്ലാദേശ് ബോർഡർ, കേരളമാണ്. യെസ്, ആ ബ്ലഡി കേരള. ആരാ ഇതിന്റെയൊക്കെ പിന്നിലെ? എന്താ അവരുടെ ലക്ഷ്യം? അതറിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം നടന്ന ഒരു ബോംബെ ഗാങ് വാർ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്റെ ബോസും സ്മഗ്ലർ തന്നെ. മയക്കുമരുന്നല്ല, സ്വർണത്തിലാണ് താല്പര്യം. ഹരിയേട്ടന്റെ ബോസ്? തൽക്കാലത്തെ ബോസ്. ഈ ജോലി എന്നെ ഏൽപ്പിച്ചവൻ. ജോലി എന്ന് തീരുന്നുവോ അതുവരെ ബോസ്, അത്ര തന്നെ. അയാളുടെ ഒരു പഴയ ശിങ്കടിയാണ് ഇപ്പോഴത്തെ നക്കോട്ടിക് കിങ്. പഴയ പക. എക്സ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്താൽ പിന്നെ തമ്മിത്തല്ല അവര് തങ്ങളിലായിക്കോളും. നമുക്ക് സുഖം സ്വസ്ഥം. എനിക്ക് ശരിക്കും പേടിയൊന്നുണ്ട് ഹരിയേട്ടാ. ഇത്രയും ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാലും ഇനി ഹരിയേട്ടൻ പിന്മാറില്ലെന്ന് എനിക്കറിയാം. മനസ്സിന്റെ ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞാനിതൊക്കെ ജൂലിയോടൊന്ന് പറഞ്ഞോട്ടെ, ഒരാശ്വാസത്തിന്.
അവളെ വിശ്വസിക്കാമോ? തീർച്ചയായും. എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ ലക്ഷ്മി. എന്ത് മിസ്സിംഗ്? നിന്റെ ഹരിയേട്ടൻ ആ ബോസിന്റെ പേര് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. നോ, ഹരി നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞില്ല, പറയേയില്ല. അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു മനഃപൂർവം. നീ അല്ലെങ്കിലും വല്ലാത്തൊരു സിനിക്ക. ഞാനിത് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ. ഹരിയേട്ടനെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തോ ഒരിത്. കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് നിനക്ക് എന്താ ഇത്ര വിരോധം? ലക്ഷ്മി, ലക്ഷ്മി എന്നോട് പിണങ്ങിയോ? എനിക്ക് ആരോടും ഒരു വിരോധമില്ല. ഇഷ്ടമുണ്ട്, ഒരുപാട് ഇഷ്ടം, ഒരുപാട് നന്ദി, ഒരുപാട് കടപ്പാട്. അതൊക്കെ നിന്നോട്, നിന്നോട് മാത്രം. അയ്യേ, എന്തേത്? മദാമുക്കുട്ടി ചിണുങ്ങ. ഏ, അതിരിക്കട്ടെ. ഹരിവർമ്മ തമ്പുരാന അടിയൻ എപ്പോഴാ? ഒന്ന് മുഖം കാണിക്ക. ആ, അത്രയ്ക്ക് രോമാഞ്ചൊന്നും വേണ്ട. നിനക്ക് ഒരു ലേശം കരിങ്കണ്ണുണ്ട്, കണ്ണുവച്ചാളല്ലേ. അങ്ങേരാണെങ്കി ബോംബെ പാർട്ടി. നിന്റെ ഈ ചെത്ത് സ്റ്റൈലും ഒക്കെ കണ്ട വേണ്ട, വേണ്ട, നേരിട്ടൊരു മീറ്റിംഗ് വേണ്ട. ഫോട്ടോയിൽ ഒതുക്ക. മനുഷ്യനെ കണ്ടിട്ടുണ്ട് സാർ, ഹരിപ്രസാദിനെ. അയാൾ ഹരിപ്രസാദ് അല്ല സാർ, സൂര്യയാണ്, സൂര്യ. അയാൾ അന്ന് കടൽ തീരത്ത് നിന്ന് വെല്ലുവിളിച്ചപ്പോൾ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമായിരുന്നു, കാണിക്കുമായിരുന്നു. അന്നത്തെ കടപ്പുറത്തെ അടിപിടിക്ക് ശേഷം കെ കെ നായരും സൂര്യയും തമ്മിലുള്ള ഗ്യാങ് വാർ സ്ട്രോങ് ആയി എന്ന് ഞാൻ അറിഞ്ഞു. അയാളുടെ ഗോഡൗണുകൾ ഒന്നും സേഫ് അല്ലാതായി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എന്റെ വീടൊരു ഗോഡൌൺ ആക്കേണ്ടി വന്നു ഡാഡിക്ക്. ഞാനും മമ്മി എതിർത്തതാ, പക്ഷേ കെ കെ നായരെ വിലക്കാൻ ഡാഡിക്ക് ഭയം. ഞാൻ ഇതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു. ആ പൊട്ടിപ്പെണ്ണ് ഇതൊക്കെ ഹരിപ്രസാദിനോട് പറഞ്ഞു എന്ന് ഉറപ്പ്. എനിക്കറിയില്ല സർ. കമോൺ സർച്ച്. അയ്യോ, ബാഗിൽ ഒന്നുമില്ല സർ. അയ്യോ, ഞാൻ
അപ്പോൾ മദർ, എനിക്ക് ഉറപ്പാ, ഞാൻ കണ്ടതാ, അത് അയാളായിരുന്നു, നിന്റെ ഹരിയേട്ടൻ. ജൂലി പതുക്കെ, നീ ആരെയോ കണ്ടു എന്നുള്ളത് സത്യം. അപ്പോഴത്തെ ഒരു വല്ലാത്ത മൂടില്, അതും ബോട്ടില്, നീ കണ്ടത് ഹരിയേട്ടൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ നിൽക്കുന്ന നീ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? കണ്ടു ഞാൻ, അത് അയാൾ തന്നെ. ലക്ഷ്മി പ്ലീസ് തർക്കിക്കരുത്. ജൂലി, അതൊക്കെ പോട്ടെ. വില്ലിയങ്കിളി ലോക്കപ്പിൽ മേഘ ആന്റി ആണെങ്കിൽ കരഞ്ഞു തളർന്ന് വീട്ടിൽ ഒരു ജാമ്യത്തിന് ശ്രമിക്കണ്ടേ? നമുക്ക് ഏതെങ്കിലും വക്കീലിനെ കാണാം. പ്രയോജനമല്ല ലക്ഷ്മി, വിത്ത് എവിഡൻസ്, ദൃക്സാക്ഷികൾ ധാരാളം, അതും നെർക്കോട്ടെ. ജാമ്യം കിട്ടില്ല, ശിക്ഷ ഉറപ്പ്. പാവം ജൂലി, അവൾക്കിനി നമ്മളൊക്കെ അല്ലാതെ ആരാ ഉള്ളത്? ഞാനാ ഇപ്പൊ സഹായിക്കുന്നത്. എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നുള്ള വിഡ്രോവൽസാ. ഹരിയേട്ടാ, ജൂലിക്ക് എന്താ ഹരിയേട്ടനോട് ഇത്ര വിരോധം? ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പെൺകുട്ടി. വല്ലാത്ത ക്രിമിനൽ സിറ്റുവേഷൻസിലൊക്കെ അവൾ എന്നെ കൃത്യമായി കാണുകയും ചെയ്യുന്നു. കർമ്മദോഷം, ഞങ്ങൾ തമ്മിൽ വല്ല ജന്മാന്തര വിരോധവും കാണും. ഞാൻ കാണുമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അടുത്ത ആഴ്ച അച്ഛൻ വിവാഹ നിശ്ചയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുക? എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, നാളെ തന്നെ. ഏതെങ്കിലും ഒരു സബ് രജിസ്ട്രാർ ഓഫീസ്, മുദ്രക്കടലാസും നാട്ടുകടപ്പുള്ള കൈക്കൂലിയും ചേർത്താൽ മാക്സിമം 1000 രൂപ ചെലവ് വരും. അച്ഛൻ തകർന്നു പോകും ഹരിയേട്ട, വേറെന്തെങ്കിലും വഴി? ഞാൻ വലിയ അണ്ടർവേൾഡ് ഓൺ ആണെന്നല്ലേ ജൂലിയുടെ അഭിപ്രായം. എങ്കിൽ ആ വഴിക്ക് നോക്ക്. ശശിവർമ്മയെ കാച്ചേക്കട്ടെ ഇന്ന് രാത്രി തന്നെ. ഒരുപാട് സ്മാർട്ട് ആകല്ലേ, വലിയ ക്രിമിനൽ മൈൻഡിന്റെ ആശാനാണെന്ന ഭാവം. ഒരു വക്രബുദ്ധി പറഞ്ഞുതരാൻ പറ്റില്ലേ? പറ്റും. ഞാനും നീയും തമ്മിൽ തിരിച്ചു. ജൂലി പറഞ്ഞതെല്ലാം സത്യം. ഞാൻ ദുഷ്ടൻ, ക്രൂരൻ, കള്ളക്കടത്തുകാരുടെ ഏജന്റ്. ദൈവം കറക്റ്റ് സമയത്ത് തന്നെ രക്ഷിച്ചു. ശശിവർമ്മയെ തന്നെ വിവാഹം ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ജൂലിയെ വിശ്വസിപ്പിക്കുക. അവൾ ഒറ്റിയാൽ ഞാൻ ഉപദേശിക്കാൻ പോകുന്ന വക്രബുദ്ധി എല്ലാം പൊളിയും.
ഭയപ്പെടാതെ ഒന്നുമില്ല, ഒരു മൈനർ ഇംബാലൻസ്. എനിക്കൽപ്പം സംസാരിക്കാനുണ്ട് അച്ഛനോട് അമ്മയോട്, പിന്നതാ ഈ കൂട്ടുകാരിയോട്. കുട്ടിക്ക് എന്താ അസുഖം? നമുക്ക് പിന്നീട് സംസാരിക്കാം. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ലക്ഷ്മി, മോതിരം മാറ്റം അലസിയല്ലേ? ഹരിയേട്ടന്റെ ബുദ്ധി കലക്കി. ഒരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും കെട്ടു, അതും ഒരു സൈക്കാട്രിസ്റ്റ്. ഓഹോ, അപ്പൊ ഇതും അയാളുടെ ബുദ്ധിയായിരുന്നല്ലേ? യെസ്. ഹൗ വാസ് മൈ പെർഫോമൻസ്? യു സ്റ്റുപ്പിഡ്, യൂസ്ലെസ് ഫൂൾ. ഞാൻ എല്ലാരടുത്തും പറഞ്ഞു കൊടുക്കും. ജൂലി പ്ലീസ്, കളിക്കില്ലേ മോളെ? ഞങ്ങളുടെ പ്ലാൻ എല്ലാം തെറ്റും. പ്ലീസ്. കോലോത്ര അടിച്ചു തളിക്കാരി, കുഞ്ഞിക്കാവിന്റെ മകൻ ഹരി, ലക്ഷ്മിയുടെ കളിക്കൂട്ടുകാരൻ. ആരുടെയോ മാലയോ വളയോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞിക്കാവിനെയും മകനെയും പുറത്താക്കിയത്. മോഷണം സത്യമോ അസത്യമോ അറിയില്ല. കുഞ്ഞിക്കാവിന്റെ മരണശേഷം ഹരി ഏതോ ഓർഫനേജിലായി എന്ന് കേട്ടു. ഈശ്വര, അവൻ പ്രതികാരത്തിനിറങ്ങിയത് എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ നേർക്കാണല്ലോ. ഇതൊക്കെ ആലോചിച്ച് തളരരുത്. ഹരിപ്രസാദിന്റെ പ്ലാനിങ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കിഡ്നാപ്പിംഗ്, അതും ലക്ഷ്മിയുടെ അറിവോടെ. നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലക്ഷ്മി അയാൾ നിസ്സാരമായി കടത്തിക്കൊണ്ടു പോവും. ഇനിയുള്ള കഥകളെല്ലാം സാറിനറിയാമല്ലോ. ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഹരിപ്രസാദ് ലക്ഷ്മിയുമായി രക്ഷപ്പെട്ടു. പോലീസ് കേസിനൊന്നും പോയില്ലെങ്കിലും തമ്പുരാൻ നാടുനീളെ അന്വേഷകരെ അയച്ചു. കണ്ടെത്താനാവാതെ അവർ മടങ്ങിയതോടെ തമ്പുരാനും തകർന്നു. ഒരു മാസത്തോളം ക്ലാസ്സിൽ പോകാതെ ഹോസ്റ്റലും വീടുമായി ഞാനും സമയം കഴിച്ചു. ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി മാത്രമല്ല, ഹരിപ്രസാദിന് വേണ്ടിയും. ഒരു നാൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ എന്റെ ഹോസ്റ്റൽ റൂമിലെത്തി. ജൂലി, 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 നിന്നെയും വഞ്ചിക്കേണ്ടി വന്നു. അന്ന് ഹരിയേട്ടിനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യുമായിരുന്നു, ചെയ്തു. സോറി മോളെ, ക്ഷമിക്കടി. ദിസ് ഫ്രം ബോംബെ. ഇത് ഊട്ടിന്ന. ഇത് ബാംഗ്ലൂർ. ആ ഇത് കണ്ടോ, ജമ്മുന്ന. അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായെ നിനക്കൊരു അസൽ കാശ്മീരി ചായ ഉണ്ട് കേട്ടോ. ആ ഒന്ന് വന്നേ. എന്തിനാ? ഹരിയേട്ടൻ കാറിലിരിപ്പുണ്ട്, വാ പരിചയപ്പെടുത്താം. ഇങ്ങോട്ട് കയറി വന്ന് നിന്നെ കാണാൻ പുള്ളിക്കൊരു ചളിപ്പ്. ഇല്ല, ഞാനില്ല. വേണ്ടെങ്കി വേണ്ട, ഇനി ഒരിക്കലാകാം. നീ കോകിലകത്ത് പോയോ? ഞാൻ ഇന്നലെയും പോയിരുന്നു. ആദ്യത്തെ ഷോക്ക് മാറി, ഇപ്പോ ദയാ നോർമൽ. നീ അവിടെ വരെ ഒന്ന് പോണം. എന്നെ തേടി നീ വരുമ്പോ നിങ്ങൾ രണ്ടാളും കൂടെ കോകിലകത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു തമ്പുരാൻ. സത്യം? സത്യം. പിന്നെ തമ്പുരാട്ടിയുടെ മാരീഡ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഐ എം വെരി ഹാപ്പി. ഇത് കള്ളല്ലല്ലോ. ഇനി ഞാൻ എന്റെ മോളോട് നുണ പറയില്ല. ഹണിമൂൺ എങ്ങനെയുണ്ടെന്ന് പറ. ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പറയടി പെണ്ണെ. എന്തിനു തളിരുടലിൽ നിൻ ചന്ദന വിരലൊഴുകി. അമ്പിളി വളകളും അമ്പൽ തളകളും അന്തിരാടുതോ. ആതിരത്തുല്യമൊരാടയുമായി വരും നീ നിലാവ്. പുഞ്ചിരിയാൻ
വളകളും അൻപിലാറു തമ്മോ ഹരിയെ കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാവുന്നു എന്നെനിക്ക് ബോധ്യമായി. ശരിക്കും ലക്ഷ്മിക്ക് ചിത്തഭ്രമം പിടിപെട്ടോ എന്നുകൂടി ഞാൻ സംശയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ലക്ഷ്മി എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. ജൂലി, നിനക്ക് ലക്ഷ്മിയുടെ ഫോൺ. ലക്ഷ്മിയുടെ ഫോണോ? ഹലോ ലക്ഷ്മി. ഹലോ ജൂലി. ജൂലി നീ വേഗം എത്തണം. എന്താ ലക്ഷ്മി കാര്യം? ജൂലി പ്ലീസ്. ലക്ഷ്മി ഹലോ. അതാ ഇവിടെ. ശിക്ഷിക്കപ്പെടണം സർ, മൃഗീയമായി ശിക്ഷിക്കപ്പെടണം. എവിടെ ഏത് കോടതിയിലും ഞാൻ വരാം. ഏക ദൃക്സാക്ഷി ഞാനാണ് സർ. ഹരി, എന്താ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നു? എന്നെ കാണാൻ ആര് വരാനാ? വരാനുള്ള ആൾക്ക് വരാൻ കഴിയില്ലല്ലോ. വല്ല പത്രക്കാരുമായിരിക്കും. പോവാൻ പറ. അത് അവരൊന്നും അല്ലെന്നേ, ബോംബെന്ന് വന്നവരാണെന്നാ പറഞ്ഞു കേട്ടത്. ഞാൻ സൂപ്രണ്ട് സാറിന്റെ മുറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാരെ കണ്ടതും സൂപ്രണ്ട് ചാടി എഴുന്നേറ്റു. നിന്നോട് വിസിറ്റേഴ്സ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. എനിക്കറിയാം, സബ് ജയിൽ വെച്ച് നിന്റെ കണ്ണും മൂന്ന് അടിച്ചു കലക്കിയത് സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരൻ പിള്ള, കയ്യിൽ പേന പിടിക്കാൻ വയ്യാതാക്കിയത് സബ് ഇൻസ്പെക്ടർ തോമസ് ചാക്കോ.
ഇവന്മാരുടെ കൈയും കാലും വെട്ടാനേ ഞാൻ പറഞ്ഞുള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ രണ്ടരും. ഇവന്മാര് കാച്ചി. എന്നെ ജാമ്യത്തിലിറക്കാനാ ബാബു ബോംബെ നിന്ന് ഓടി പഠിച്ചു വന്നത്. അത് ബുദ്ധിമുട്ടായിരിക്കും ബാബ. അഡ്വക്കേറ്റ് രവിവർമ്മ വിചാരിച്ചാലോ? നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. നീ ഒന്ന് ശശിവർമ്മയുടെ ചേട്ടൻ. What bloody nonsense are you talking, Baba? ഹരിക്ക് നാളെ ജാമ്യം കിട്ടിയിരിക്കണം. അവന് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. You must. You will. This is not a request. It's an order. Baba's order. എന്റെ അനുജനെ കൊന്നവനെ ജാമ്യത്തിൽ വെക്കാൻ ഞാൻ തന്നെ വാദിക്കണം അല്ലേ? അതും ഓർഡർ. എന്നോട് ആജ്ഞാപിക്കാൻ താനാരോ? മണ്ട ശിരോമണികള്, വക്കീൽ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കി ഇപ്പോ കൊലപാതകം നടന്നേനെ. തമ്പുരാൻ മാന്യതായോണ്ട് എന്റെ ഷട്ടാലത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞ തെണ്ടിത്തരമല്ലേടാ, ശുദ്ധ ചച്ചത്തരം. അനിയനെ കൊന്നവനെ ചേട്ടൻ തന്നെ ജാമ്യത്തിൽ വെക്കണമെന്ന് പറഞ്ഞ ചോരയൊന്നല്ലേടാ. പോ, ഞങ്ങൾ തനിച്ചൊന്ന് സംസാരിക്കട്ടെ. ഓടാ പോ. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഹരിപ്രസാദ് ശിക്ഷിക്കപ്പെടണം. അത് ഇന്ത്യൻ നീതിപീഠം കൽപ്പിക്കുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷ. അത് ഹരിപ്രസാദിന് കിട്ടിയിരിക്കും. ബാബയുടെ വാക്ക, ഹരി കൊല്ലപ്പെടുന്നത് സർക്കാരിന്റെ ഒരു മുഴം കാര്യം തന്നെ വേണോന്ന് തമ്പുരാനന്ദ നിർബന്ധം. ഒന്ന് പുറത്തിറക്കിത്താ അവനെ ഞാൻ കൊന്നുതരാം. കൊലമരത്തിലെ അരസക്കന്റെ മരണമല്ല, ഇഞ്ചിഞ്ചായി, ഓർഗൻ ബൈ ഓർഗൻ. If you wish in front of you, ഭാവയുടെ വാക്ക, ബോംബെ ഗലികളിൽ എവിടെയെങ്കിലും അഴുകി അളിഞ്ഞ ഹരിപ്രസാദിന്റെ ജഡം. അതുകൊണ്ട് തൃപ്തിയാവില്ല വക്കീലേ? What do you mean? And what do you want? എനിക്ക് പലതും ആവശ്യമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ശശിവർമ്മ മാത്രമല്ല ഉള്ളത്, മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ മകൾ ലക്ഷ്മിയും ഉണ്ട്. ഏക മകളുടെ മരണം തമ്പുരാനെ ശരിക്കും തകർത്തു. അതുപോരാ, ഹരിപ്രസാദിനെ തൂക്കിലിട്ടാൽ തമ്പുരാൻ ആശ്വസിക്കും. അറ്റ്ലീസ്റ്റ് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ, അത് പാടില്ല. പ്രതിയെ നിരുപാധികം വെറുതെ വിടണം കോടതി. മഹേന്ദ്രവർമ്മ വീണ്ടും തളരും. അയാളോടുള്ള എന്റെ പ്രതികാരം അവിടെ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നേ ഉള്ളൂ. മഹേന്ദ്രവർമ്മ തമ്പുരാനെ ബാബയ്ക്ക് എങ്ങനെ അറിയാം? അങ്ങനെ തമ്പ്ര, എന്താണ് അതിന്റെ കയ്യില്? ടെസ്റ്റ് ബുക്ക് ആണേ. ഓ, രാവിലെ ആളയച്ചില്ലേ? എന്താ തേങ്ങ ചുമക്കാൻ പറഞ്ഞേ? കോരന്റെ മോം പഠിച്ച് തുക്കിടിസായി പോകാൻ പോകുന്നു. എടാ എരപ്പേ, എടുത്തോണ്ട് വാടാ വല്ലപ്പെട്ട. നിന്റെ അമ്മയുടെ ഒരു പരീക്ഷ. ആ ചെണ്ടനാണ് ഞാൻ ബാബ. ബാബയായതൊക്കെ പിന്നെ. കോലത്തെ കുടിയടപ്പുകാരനായിരുന്ന തെങ്ങുകയറ്റക്കാരൻ കോരന്റെ മകൻ, മാടന്തറ ലോട്ടുരുളിയില് ഉഴുന്ന് നല്ലെണ്ണയും കമിഴ്ത്തിയുണ്ടായ നേർച്ച പുത്രൻ ഞാൻ. എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയവനാക്കുക, അതായിരുന്നു അപ്പന്റെ ആഗ്രഹം.
ഏഴാം വയസ്സിൽ നടപ്പ് ദിനം വന്ന് അമ്മ കിടപ്പിലായി. തെങ്ങിൽ പായൽ പിടിക്കുന്ന കർക്കടകമാസം, കറുത്ത വാവ്, കൊലത്തേതോ തമ്പുരാട്ടിക്ക് കണ്ണിത്തീനം വന്നു. ഇളനീർ കുഴമ്പ് വിധിച്ചു വൈദ്യര്. കരിക്കിടാൻ തെങ്ങക്കേറിയ അപ്പന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. വേണുപോയി. ശവം വീട്ടുടപ്പിക്കുഴിച്ചിടാൻ സമ്മതിച്ചില്ല കോലോത്താര്. ദുർമരണം മരിച്ച കുടിയാന്റെ പ്രേതം കോലോത്താകെ ചുറ്റിത്തിരിയെന്ന് കൊട്ടാരൻ ജ്യോത്സ്യം. ആരൊക്കെ ചേർന്ന അപ്പന്റെ ശവം പുറംപോക്കിലെവിടെയോ കുഴിച്ചിട്ടു. എന്റെ പഠിപ്പ് മുടങ്ങി, അമ്മയുടെ കഷായം, വീണ്ടും ഒരു കറുത്ത വാവ്, ശ്വാസം കിട്ടാതെ കിടന്ന് പിടഞ്ഞ അമ്മയെ അപ്പൂത്തിക്കിരിയെ കാണിക്കാൻ 12 അണ വേണം. അപ്പൻ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ചില്ലെങ്കിലും കുലത്തൊഴിലിന്റെ വാസന എന്റെ രക്തത്തിലുണ്ടല്ലോ. ഞാൻ കോലോത്ത് പറമ്പിലേക്ക് ഇറങ്ങി. വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. 24 തേങ്ങ ഞാൻ വെട്ടിയിട്ടു ആരും കാണാതെ. സെക്കൻഡ് സ്റ്റേജ് പാളി. അല്ല, ഇത് ആര്? ദുക്കിടി സായിപ്പോ പരമേശ്വരാ. അവന്റെ തോളിന്റെ തേങ്ങയുടെ ഭാരവും നിറക്കുക. എന്നിട്ട് ഈ ഉമ്പ്രപ്പടിയിലോട്ടൊന്ന് കയറ്റിക്കോളൂ. ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. രാവിലെ എംബ്രാന്തിനെ വിളിച്ച് പുണ്യാഹം കഴിപ്പിച്ചാ മതിയല്ലോ. പരമേശ്വര, എന്തോ അവിടെ കേറാ. തമ്പ്ര, പിന്നെ ഈ നാട്ടിൽ നിന്നില്ല, ഓടി. രണ്ടു കാലം തളർന്നവരെ ഓടി. ഇനി അങ്ങോട്ടുള്ള കഥയ്ക്കൊന്നും വലിയ പുതുമയില്ല. എല്ലാ അണ്ടർവേൾഡ് ഡോൺസിന്റെയും കഥ ഒന്നു തന്നെ. ജാതവ ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ പാവയായി. ക്ഷത്രിയനായ രവിവർമ്മ തമ്പുരാന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിവുള്ള ഹരിജനായ ബാബ അധകൃതൻ. ഞാൻ തൊട്ടാ കുളിക്കണമല്ലേ. നമ്മളിപ്പൊ നിൽക്കുന്ന ഈ ഫാക്ടറി ഉണ്ടല്ലോ, ഇവിടെയായിരുന്നു ചിണ്ടന്റെ ചെറുപ്പത്തിലെ കുടില്. ഇതും ഇതിനോട് ചേർന്ന 7 ഏക്കർ സ്ഥലവും തമ്പുരാന്റെ കയ്യിൽ ബിനാമിയുടെ പേരിൽ ഞാൻ വിലയ്ക്ക് വാങ്ങി. അന്ന് ഞാനൊന്ന് കൈഞ്ഞൊടിച്ചിരുന്നെങ്കിൽ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ കുലം നശിച്ച് നാറണക്കല്ലായനെ. ഞാൻ കാത്തിരുന്നു ഊർഖംഭാമ്പിന്റെ ബുദ്ധിയോടെ. വയസ്സുകാലത്ത് തമ്പുരാൻ ഒരു മകള് ജനിച്ചു, ലക്ഷ്മി. ഞാൻ കാത്തിരുന്നു. അവൾ വളർന്നു വലുതായി. അവക്കൊരു കാമുകരുണ്ടായി, ഹരിപ്രസാദ്. അവനെ വിലക്കെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ കേരളത്തിലേക്ക് അയച്ചു. അവരുടെ ബന്ധം മുറുകുമ്പോ അവനെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്നെ പറ്റിച്ചവർ വിവാഹിതരായി. എന്റെ ഭാഗ്യം, അവൻ തന്നെ അവളെ കൊന്നു. നെഞ്ച് തകർന്നില്ലടോ തമ്പുരാന്റെ. ഇനി ഹരി നിരപരാധിയായി പുറത്തിറങ്ങണം. വീണ്ടും തകരും തമ്പുരാൻ. ഞാൻ ഹരിയെ കൊല്ലും. ആ ശവത്തിന് കൂടി തമ്പുരാനെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. ആ കൊലപാതകത്തിന്റെ സംശയദൃഷ്ടി തമ്പുരാന്റെ മേ പതിക്കാൻ ഞാൻ എന്താനും വിചാരിച്ച പറ്റില്ലടോ. പറ്റും. ബാവ, ഇത്രയും ദാരുണമായൊരു പൂർവകഥ ബാവയ്ക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു.
ഐ വിൽ ബി വിത്ത് യു. ഗുഡ്. ഞാൻ എന്നെ വിശ്വസിച്ചു കഴിഞ്ഞു ബാവ. കേട്ടോടാ, എത്ര കൊല്ലം സേവനം ചെയ്തു എന്നതിലല്ല കാര്യം, വിശ്വാസം. അതാ ബാ. ഇത് ബാവയുടെ ഒരു കൊച്ചു വാശിയ. കോടതി വാദിച്ചാ മാത്രം പോരാ, നിന്നെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. താ കണ്ടില്ലേ, നന്ദിയുണ്ട്. ഈ സഹായം എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കും, ഐ മീൻ എന്റെ ഈ ക്ഷമാശീലം ഞാൻ മറക്കില്ല. എനിക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു, ഇപ്പോഴും അത്ഭുതം. ഓക്കെ, Now onwards, we are friends. Thank you, sir.
ഇതൊന്നും വാച്ച് ചെയ്യലല്ല നിന്റെ പണി. ആർക്കാ നീ ഫോൺ ചെയ്തത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്, ദിസ് ഈസ് അവർ ബിസിനസ്. മനസ്സിലായി. അധോലോകം ആരെയും വിശ്വസിക്കാറില്ല. പെറ്റ തള്ളയെ പോലും. പാളയത്തിൽ നിന്ന് ഒരൊറ്റുണ്ടായാൽ തകരും. ബാവ തകർന്നാൽ തകരുന്നത് നീ ഞാനും ബാവയും മാത്രമല്ല, ഇത് നമ്പി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, മുലകുടി മാറാത്ത കുഞ്ഞുങ്ങൾ വരെ. ഒന്നോർത്തോ, അഭയം തന്ന ബാവയെ ചതിക്കില്ല ഞാൻ. പക്ഷേ എന്റെ പേഴ്സണൽ ഫ്രീഡം ഞാൻ ഒരുത്തിനും അടിയറവ് വെച്ചിട്ടില്ല. ബാവയ്ക്ക് പോലും. എന്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. ആർക്കാ നീ ഫോൺ ചെയ്തത്? How dare you question me? അതെടാ, പത്താം വയസ്സിൽ ബാവയുടെ കൂടെ വന്ന് ചേർന്നവനാ ഞാൻ. കാര്യം കാണാൻ ഇന്നലെ വന്ന് നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ.
എന്താ മക്കളെ ഇത്? എന്താ നിങ്ങൾ തമ്മില്? ചോദിക്കണം അവനോട്. ഞാൻ ഇവനെ ഫോളോ ചെയ്തതാ. എന്തിന്? എന്തിന് നീ എന്നെ ഫോളോ ചെയ്യണം? അത് ബാബ പറഞ്ഞിട്ട. ആ ഞാനാ പറഞ്ഞത്. എന്തിനാ? എന്തിനാ? ഉള്ളം മേലെന്നുണ്ടാ എന്റെ ഹരിമോൻ ജയിലിൽ നിറങ്ങിയത്. മാർബിളി ചവിട്ടി കിടന്ന കാലുറക്കില്ല, പട്ടുമത്തെ കിടന്ന ഉറക്കം വരാണ്ട് പ്രാഞ്ചും, എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കും. ഞാനിതൊക്കെ അനുഭവിച്ചോനാ. ഇറങ്ങി നടക്കുമ്പോ ശത്രുക്കൾ മുഴുത്തോന്മാരാ, എന്റെ കുഞ്ഞിന്റെ ദേഹത്തൊരു പൊടി പോലും വീഴരുത്. അതിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് മോൻ അറിയാണ്ട് തുണ പോകാനല്ലേ പറഞ്ഞുള്ളൂ? തല്ലാം പറഞ്ഞോ? വേണ്ട ബാബ, തെറ്റെന്റേതാ. ഞാൻ ആദ്യം തല്ലിയത് ബാബ അയച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം മോനെ, അയച്ചത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. റൂമി ഫോൺ ഉണ്ടായിരുന്നല്ലോ, എസ്ടിഡിയോ ലോക്കൽ ISD എന്ത് വേണമെങ്കിലും. ഉറക്കം വരാൻ നടന്നപ്പോ ഒരു ടെലഫോൺ ബൂത്ത് കണ്ടു, പഴയൊരു സുഹൃത്തിനെ വിളിക്കണമെന്ന് തോന്നി വിളിച്ചു, അത്രേ ഉള്ളൂ. ഖാദർ, ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അടി ഇത്തിരി കടുത്തു പോയല്ലേ മോന്, നൊന്തോ. അവൻ ഡയൽ ചെയ്തത് എസ്ടിഡിയോ ലോക്കലോ? എസ്ടിഡി തന്നെ. എന്താ ഇത്ര നിശ്ചയം? ഇവിടെ ലോക്കൽ നമ്പറിന് 7 digits ഉള്ളൂ. 10 നമ്പർ അവൻ ഡയൽ ചെയ്യുന്നതുകൊണ്ട് 2 minutes സംസാരിക്കുകയും ചെയ്തു. താഴത്തൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാത്? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല, പുറത്ത് വെയിറ്റ് ചെയ്യ. ആ ഹായ് ജൂലി, എന്തേ അകത്തേക്ക് വരാഞ്ഞത്? യു ആർ ഓൾവേസ് വെൽക്കം. ഇരിക്കൂ. വേണ്ട, എനിക്കൊരൽപ്പം തിടുക്കമുണ്ട്. രണ്ടേ രണ്ട് ഇൻഫർമേഷൻ, അതേ വേണ്ടു. ഇഫ് യു ഡോണ്ട് മൈൻഡ്. വിത്ത് പ്ലഷർ, ഗോ അഹെഡ്. ആദ്യം തന്നെ വക്കീലായി എൻറോൾ ചെയ്യിച്ചവന്റെ അഡ്രസ്. കോർട്ടലക്ഷ്യം ആവും, ചിലപ്പോ അകത്തും പോവും, സാരമില്ല. അവന്റെ കുറ്റിക്കൊരെണ്ണം കൊടുക്കണം. തന്നെ പോലെ സ്റ്റൂപ്പിഡ് ബ്ലഡി നാറിക്ക് ലോയറിന്റെ കുപ്പായം കൊടുത്തതിന്. ഓ, അന്നദാതാക്കളായ തിമിംഗലങ്ങളുമൊത്ത് അങ്ങ് തിമിർക്കുകയാണല്ലേ. തെറി കഴിഞ്ഞു, ഇനി ഒരു ബിസിനസ് ഓഫർ. എനിക്കൊരാളെ കൊല്ലണം. ഒരു 18 not out കേസ്. കൊലയാളി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിലിറക്കി ശിക്ഷയില്ലാതെ രക്ഷിച്ചു തരണം. എത്രയാവും സാറിന്റെ കൂലി? പറഞ്ഞോളൂ. ഇവനെ പുറത്തിറക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് അതൊക്കെ കഴിയും. പറ, കൂലി പറ. ഓ, എന്റെ ഫിനാൻഷ്യൽ സോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടാവൂല്ലേ? സോഴ്സ് ഇത് തന്നെ, ഇതങ്ങ് വിൽക്കും. തനിക്കറിയാവുന്ന റെഡ് സ്ട്രീറ്റ് കേസൊന്നുമല്ല ഇത്. ഇത്തിരി ഒന്ന് മെനക്കെട്ട, തന്നെ പോലെ 3 എണ്ണത്തിന് വിലക്കെടുക്കാൻ 3 ആഴ്ച വേണ്ട എനിക്ക്. ഇപ്പോഴും ആ 18 not out കേസ് ആരാണ് ചോദിച്ചില്ലല്ലോ സർ. കുഞ്ഞുലക്ഷ്മി തമ്പുരാട്ടി, ആ അത് തന്നെ, തന്റെ പെറ്റ തള്ള. പിന്നെ ആ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈയാടെ മന്ത്ലി എക്സ്പെൻസും കുറയും, നല്ല കൂലിയും കിട്ടും. സ്വന്തം സഹോദരനെ കൊന്നവനെ രക്ഷപ്പെടുത്താനുള്ള മെന്റൽ സ്റ്റേജ് ഉള്ളവന് ഇതും പറ്റും. ധൈര്യമായിട്ട് ഈ കേസ് അങ്ങ് ഏക്കുവക്കീലേ. വക്കീല് തഴഞ്ഞതോടെ രണ്ടും കൽപ്പിച്ചുള്ള അവളുടെ പോക്കുണ്ടോ? തനിക്കയച്ച ഫാക്സിന്റെ കോപ്പി അവള് കോടതിയിലേക്ക് അയച്ചേക്കും, അതോടെ നമ്മുടെ പദ്ധതി എല്ലാം പൊളിയും. പോസ്റ്റ് കാർഡിൽ കത്തയച്ചാലും അത് റിട്ടായിട്ട് പരിഗണിച്ച് നടപടിയെടുക്കുന്ന ജഡ്ജിമാരുള്ള രാജ്യ. താങ്ക് യു.
ബാവ എന്നോട് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. ഹരിയുടെ മരണമാണ് തനിക്കും എനിക്കും ആവശ്യം. അത് സർക്കാരിന്റെ ചെലവിൽ തന്നെ വേണമെന്ന് നമുക്കെന്തിനാത്ര വാശി? യെസ്, പുറത്തിറങ്ങിയ ഹരിയുടെ ആയുസ്സിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ബോംബെയിൽ, കേരളത്തിൽ, അല്ലെങ്കിൽ ഈ മഹാരാജ്യത്ത് എവിടെയെങ്കിലും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ട ഒരു അജ്ഞാത ശവം, അതാണ് അവന്റെ ഫേറ്റ്. സത്യം, ബാവ വാക്ക് തെറ്റിക്കില്ല. ഹരിയോടുള്ള പ്രതികാരം തനിക്കും എനിക്കും മാത്രം കുത്തകയല്ല, ബാവയ്ക്കുമായിക്കൂടെ. വേണ്ട, പട്ടാപ്പകൽ കോടതി വരാന്തയിൽ ഓടിച്ചിട്ട് നിന്നെ കൊല്ലണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഐ ഡു മൈൻഡ്. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇഷ്ടമില്ലെങ്കിലും കേട്ടേ മതിയാവൂ. നിന്റെ രക്ഷയെ കരുതിയാണ് എല്ലാം നിന്നോട് പറയണമെന്ന് ലക്ഷ്മി എന്നോട് പറഞ്ഞു. എപ്പോ പറഞ്ഞു ലക്ഷ്മി? വെന്ത് വെണ്ണീറാവുന്നതിനിടയിലോ അതോ സ്വപ്നത്തിൽ പ്രേത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടോ? തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഏതോ എല്ലാ കഥകൾ പറഞ്ഞു എന്നെ സ്വാധീനിച്ച് രവിവർമ്മയ്ക്ക് ഞാൻ കൊടുത്ത ഈ പേപ്പേഴ്സ് കോടതിയിൽ നിഷേധിക്കണം. എന്താണ് ഓഫർ ഇൻ ക്യാഷ്? ലക്ഷ്മിയെ കൊന്നവനോട് ഞാൻ ക്ഷമിക്കില്ല. ലക്ഷ്മിയെ ഞാൻ എന്തിനു കൊന്നു നീ അറിയണം. കള്ള കഥ വേണ്ട. ജേർണലിസ്റ്റിന്റെ വേഷം കെട്ടിയവളല്ല ഞാൻ, തന്നെ പോലെ. ഏത് കോപ്പിലെ ജേർണലിസ്റ്റ് ആടി നീ? കേരളത്തിലെ വിദ്യയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി അവന്റെ അളിയൻ കൊടുത്ത ശ്രീധര കോളേജ് സ്കൂൾ ഓഫ് ജേർണലിസം, അത് ലണ്ടനിലെ തോംസൺ ഫൗണ്ടേഷൻ ഒന്നും അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ഉണക്ക കോഴ്സിന്റെ ഒരു ഡിപ്ലോമ പോലും ഇല്ലല്ലോ നിന്റെ കയ്യില്. ഫോർത്ത് എസ്റ്റേറ്റിൽ പോയി ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള വ്യാമോഹം ഒന്നും വേണ്ട. ഏതെങ്കിലും ഉണക്ക പത്രത്തിന്റെ ചരമക്കോളം എഡിറ്റ് ചെയ്യുന്ന ഒരു സബ് എഡിറ്റർ ട്രെയിനി, നിന്റെ കരിയറിന്റെ ഒപ്റ്റിമം പോയിന്റ് അത്രേ ഉള്ളൂ. സോറി, രംഗബോധം ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു, ഒരു നിസ്സഹായൻ, അത് പാലിക്കുന്നു. കൃഷ്ണയ്യരുടെ കോടതി പിരിയാറായി, അതിനുള്ളിൽ ബെഞ്ച് ക്ലാർക്കിനെ കണ്ട് ഈ ഓർഡർ സീൽ ചെയ്യിച്ചോളൂ. സ്മഗ്ലർ വില്യംസിന് ജാമ്യം. എന്റെ റിസ്കിൽ, ഹരിപ്രസാദ് എന്ന ഈ സൂര്യയുടെ റിസ്കിൽ. ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഹരി ഉറപ്പ് പറഞ്ഞിരുന്നു എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. വാക്ക് വധിച്ചു. ആള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. സത്യസന്ധന. എന്തിനാ, എന്തിനാ അയാൾ ഇത്രയും ഉദാരമനസ്കനാകുന്നത്? ഡാഡിയെ കയ്യിലെടുത്ത് എന്നെ സ്വാധീനിക്കാൻ അല്ല മോളെ, നിന്നെപ്പോലൊരു ദൃക്സാക്ഷിയെ തകർക്കാൻ. രവിവർമ്മ വക്കീൽ ഇനഫ് ആൻഡ് മോർ, ഐ വിറ്റ്നസ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ മോളെ. ഒന്ന് ഞാൻ പറയാം, ഹരിയെക്കുറിച്ച് മുമ്പ് ഞാനും ഇപ്പൊ നീയും ധരിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ്. അതെ മോളെ, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞവരല്ലേ. ഡാഡി, രാവിലെ എങ്ങോട്ടാ? ബാറിലേക്കാണോ? എങ്കി പോണ്ട. ഇത്
ഞാൻ എന്നെയും നിർത്തി മോളെ. വേണ്ട, ഡാഡിയുടെ കൊച്ചു കൊച്ചു സുഖങ്ങളൊന്നും വേണ്ടാന്ന് വെക്കണ്ട. പണിയെടുക്കാൻ എനിക്കും കഴിയും, സമ്പാദിക്കുന്നുണ്ട് ഡാഡി. ഞാൻ ഒരു ഈവനിങ് ഡെയിലിയിൽ റിപ്പോർട്ട്, ചില മാഗസിൻസിൽ ഫീച്ചേഴ്സ്. ഇനി ഡാഡി അലയണ്ട. ക്ഷമിക്കണം മോളെ, ഡാഡിക്ക് അബദ്ധം പറ്റി. അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. ഇനി എവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണി ചെയ്തെങ്കിലും നിങ്ങളെ പോറ്റിയില്ലെങ്കിൽ ചത്ത് മോളി ചെല്ലുമ്പോ കർത്താവ് വെറുതെ വിടുവോ? ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല. മരകയും മോളും എന്നോട് ക്ഷമിക്കണം. Are you trying to cheat me? തമ്പ്രാ. വേണ്ട, കാര്യം കാണാൻ ശീലിച്ചു വെച്ച ഈ ഡയലോഗ് പ്രസന്റേഷനിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, അത് രവിവർമ്മയോട് വേണ്ട. ഹരിയെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കി തന്നാ കൊന്ന് കൈ തരാമെന്ന വാഗ്ദാനം ചതിയായിരുന്നല്ലേ? അത്രയുള്ളോ? തമ്പ്രാന്റെ അംഗക്കലി കണ്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഹരിപ്രസാദിന്റെ ശവം എനിക്ക് മഹേന്ദ്രവർമ്മ തമ്പ്രാനെ കൊണ്ട് തീറ്റിക്കണം, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നോക്കാം, മഹേന്ദ്രവർമ്മ തമ്പ്രാന്റെ അഗ്നിബലം ഒന്ന് പരീക്ഷിക്കാം. കുട്ടി, ഞാൻ എന്താ പറയുന്നത്? കൃഷ്ണപുരം പാലസ്. തമ്പുരാനുണ്ടോ? അതെ, വർമ്മയാണ്. ഹലോ, ആരാത്? ഹലോ, ആരാത്? കേട്ടുമറന്ന ശബ്ദം. ഇല്ല, ഈ ശബ്ദം തമ്പുരാൻ കേട്ടിട്ടുണ്ടാവില്ല. പ്രജ്ഞാതനാ ആരാധൻ. ആളറിയിക്കാൻ ബുദ്ധിമുട്ടാച്ചാ വേണ്ട. എന്താണാവോ? തമ്പുരാന്റെ മകളെ കൊന്ന ഹരിപ്രസാദ് ജാമ്യത്തിലിറങ്ങി. അറിഞ്ഞു കാണുമല്ലോ. പ്രതികാര ബുദ്ധിയൊക്കെ പോയി, വയസ്സായി. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ പ്രതികാരം? എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഹരിപ്രസാദ് ചിരകാലം സസുഖം ജീവിക്കട്ടെ. ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. അവിടുന്ന് ആരായാലും ഇനി എന്നെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കുട്ടി, ഒരു വല്ലാത്ത മെസ്സേജ് ആയിരുന്നല്ലോ കുട്ടി ഈ ഫോണില്. അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? അറിയാം. കോവിലകത്ത് തമ്പുരാട്ടിക്കുട്ടിയെ കൊന്നവൻ ഒരു നേർച്ചക്കോഴിയെ പോലെ അയാളുടെ കസ്റ്റഡിയിലുണ്ട്. ക്ഷത്രിയ തേജസ് ഉണരുമ്പോ പറയുക, കൊലക്കത്തിക്കിരയാക്കാൻ ഏത് നിമിഷവും എന്നെ എത്തിച്ചു തരാമെന്ന്. ഇതല്ലേ തമ്പുരാൻ ബാവയുടെ മെസ്സേജ്? അതെ. എന്താ ഞാനിപ്പോ പറയണ്ടേ? രക്ഷപ്പെടുക, എവിടെയെങ്കിലും പോയി അഭയം തരാനുള്ള ബാല്യമല്ല കുട്ടി എനിക്ക്. നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ എല്ലാം തകരും. എന്നെ കരുതി തമ്പുരാൻ പേടിക്കണ്ട. മറ്റാരേക്കാളും ബാവയുടെ മനസ്സ് എനിക്കറിയാം. കളരി വേറെയാണെങ്കിലും ഞാനും അവനും പഠിച്ചത് ഒന്ന് തന്നെയാണ്. അത്ര ഈസി ടാർഗറ്റ് അല്ല ഞാനെന്ന് ബാവ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് ടാർഗറ്റ്? നിങ്ങളുടെ പ്ലാനിംഗ് എല്ലാം മിസ്ഫയർ ആവുകയല്ലേ ബാവ? ഒരു ക്രൂര പ്രതികാരത്തിന്റെ ആത്മസംതൃപ്തിയായിരുന്നു നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത്. നിഷ്പ്രയാസം തൂക്കിലേറ്റാവുന്ന ഒരു പ്രതിയെ ഇല്ലാത്ത ലാ പോയിന്റുകളുടെ ലൂപ്പ് ഹോൾസ് തേടി അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്താണാവോ ഇവിടുത്തെ ടാർഗറ്റ്? പുച്ഛിക്കല്ലേ വക്കീലേ, പുച്ഛിക്കല്ലേ. എന്താണാവോ ഇവിടുത്തെ ലോ പോയിന്റ്? ഒരു ചട്ടക്കാരുടെ 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ആത്മകഥ. അവളും അവനും കൂടെ കോടതി വിളപ്പിക്കിടന്ന് സ്വീകരിച്ചതിന് താൻ തന്നെയല്ലേ സാക്ഷി? തിരിച്ച് ജയിലിലായിക്കും ഹരിപ്രസാദിനെ. കേസ് കോടതി വരുമ്പോ ഞാൻ ഇങ്ങനൊരു ഫാക്സ് അയച്ചിട്ടില്ല.
ഹരിപ്രസാദ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സ്വന്തം ചേട്ടനെ പോലാണ്. അദ്ദേഹം കൊന്നിട്ടില്ല, ഈ വക്കീൽ ഒരു കള്ളനാണ് എന്നവളെ കൊണ്ട് വിളിച്ചു പറഞ്ഞാലോ? തന്റെ ലോ പോയിന്റ് ഏത് കോടതി സ്വീകരിക്കും? അവളത് പറയും, പറയാൻ പാടില്ല. ജീവിച്ചിരുന്നാലല്ലേ അവൾ കോടതിയിലെത്തൂ. ഭഗവാന്റെ ലീല, നാളത്തെ സൂര്യോദയം കാണാൻ ആ പെങ്കുച്ചിന് വിധിയില്ലാണ്ട് പോയാലോ? എന്താ മോനെ? അങ്കിൾ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ബാബ എന്നെ ചതിക്കായിരുന്നു, എന്നെ മാത്രമല്ല നമ്മളെല്ലാം. പച്ചക്കള്ളം, ചീത്ത ചെയ്യുന്നത് ബാബയല്ലേ ഡാഡി, ഇയാളാണ്. വിശ്വസിക്കരുത്. ഡാഡി ജാമ്യത്തിൽ ഇറക്കാൻ 5000 രൂപയും രണ്ടാൾ ജാമ്യവും. ആ സെന്റിമെന്റ്സ് മുതലെടുക്കാൻ വന്നിരിക്കണല്ലേ? അതേടി, സെന്റിമെന്റ്സ് ആണ് എന്റെ ഏക അസറ്റ്. നീ ആണ് എന്റെ രഹസ്യ കാമുകി. കള്ളക്കഥ ഉണ്ടാക്കി ലക്ഷ്മിയെ ചുട്ടുകൊന്നത് നിനക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല ബാബ. ഇനിയുള്ള എന്റെ ജീവിതം ജൂലി മൊത്തം എന്റെ പട്ടി വരും തന്റെ കൂടെ. നീ ഡോബർമാൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കൊല്ലി പട്ടി ഉണ്ടല്ലോ, അതിനെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. തൽക്കാലം സമയമില്ല. അങ്കിൾ, അങ്കിൾ എങ്കിലും ഇവളെ പറഞ്ഞെന്ന് മനസ്സിലാക്ക്. ബാബയുടെ ആദ്യത്തെ ടാർഗറ്റ് ഇവളാണ്. ഡാഡി പ്ലീസ് വിശ്വസിക്കരുത്. ഷട്ട് യുവർ ഫിൽത്തി മൗത്ത്. ബാബയുടെ ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തും, എരിഞ്ഞിറങ്ങുമെല്ലാം. Speaking. Ah, Lawrence. ഇത് ബാബയാ. ഹായ് ബാബ, വേർ ആർ യു ഓൾഡ് മാൻ? ഇന്നലെ ഇവിടെ എത്താമെന്നായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഒക്കെ പിടിച്ചടു, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എന്റെ ഒരു കച്ചി ചാടിപ്പോയി. വെരി ഡേഞ്ചറസ് ഫെലോ. കരക്കണഞ്ഞാല് എന്റെ തന്നെ ജീവിതം ഇല്ലാതാക്കാൻ കഴിയുന്നവനാ. എന്നിട്ട് ചാടിപ്പോയൻ എവിടെ? അറബിക്കടലില്ല, ഒരു ഫിഷിംഗ് ബോട്ടിൽ അവൻ രക്ഷപ്പെട്ടത്. കേരളത്തിലെവിടെയും കരയ്ക്ക് അണയാൻ സാധ്യതയില്ല. അടുത്ത ലാൻഡിംഗ് പോയിന്റ് തന്റെ ഏരിയയിൽ എവിടെങ്കിലും ആയിരിക്കും, മംഗലാപുരം. എന്താ ഉറപ്പ്? ബോംബെ, ഗോവ അങ്ങനെ ടാർഗറ്റ് ആയിക്കൂടെ അവന്? സാധിക്കില്ലടോ. ഒരു ആവറേജ് ഫിഷിംഗ് ബോട്ടിന്റെ ഫ്യൂവൽ കപ്പാസിറ്റി മംഗലാപുരം കൊണ്ട് തീരും. ജസ്റ്റ് ഒരു ഫിഷിംഗ് ബോട്ട്, അതിലേതോ ഒരുവൻ. ഹൗ കൻ ഐ ഐഡന്റിഫൈ ഹിം? ആ ബോട്ട് വേറെ ആരും ഇല്ല, ഇവൻ ഒരു പെണ്ണും രണ്ടേ രണ്ടു പേർ മാത്രം. ആരാ ഈ കക്ഷി? ഒരു ഹരിപ്രസാദ്. ഹലോ. ഓക്കെ ബാബ, അറബിക്കടലിൽ എവിടെയുണ്ടെങ്കിലും നാളെ അവൻ ഇവിടെ ഉണ്ടാകും, എന്റെ ബംഗ്ലാവ്. അല്ലാതെ ഏതാണ്ട് ഇടങ്ങേറി പറ്റിയെടുക്കാൻ നല്ലതോ? അങ്ങനെ വേമ്പിടേ
വരുന്നേ വരുന്നേ എന്നിട്ട് ബട നീ ഇങ്ങനെ എറിഞ്ഞു തന്നാ മതി. പേടിക്കാനൊന്നുമില്ല, ഈ കടലിലെ ശരിക്കേറ്റ ചില മനുഷ്യർക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാവും. ഏതായാലും നിങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടത് അൽഹംദുലില്ല, വലിയ യോഗമായിപ്പോയി. ായിപ്പോയല്ലേ, കുഴപ്പമില്ല, നമ്മൾ സ്ഥലത്തെത്തില്ല. ഇട ഒന്ന് വേഗം അങ്ങോട്ട് കയറിയുടെ സോമ. ആ പിടിച്ചോ, എവിടെ ഞാൻ പിടിക്കാം. സൂക്ഷിച്ചുകൊണ്ടോണേ. ഇതാണ് നമ്മൾ മൊലാലിയുടെ ഫാക്ടറി. ഇത്രയും തൊഴിലാളികൾ ഉണ്ടെങ്കിലും ഇവിടെ ഒരിക്കലും ഒരു സമരമില്ല, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും മൊലാലിന്റെ ഭയങ്കര ജീവനാണ്. എന്തോ ആ ഗസ്റ്റ് ഹൗസിലെ ഏഴാമത്തെ മുറി കുട്ടിയൊക്കെ എടുത്ത്, എന്നിട്ട് ആ ബഡ് ഡോക്ടറോട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ചെല്ലേ. ശരിക്ക ബഡ് ഡോക്ടർ മൊലാലിയുടെ സ്വന്തം ആളാണേ. ഹാ, നിങ്ങൾ ബേജാറാകണേ എന്തിനാണ്? ഓക്ക് കാര്യമായിട്ടൊന്നുമില്ല. വരി, മൊലാലിയെ പരിചയപ്പെടണ്ടേ. വരി വരി വരി. ഇതാണ് ഞങ്ങളുടെ മൊലാലി, ഇതാണ് ഞാൻ പറഞ്ഞ ആ മൂപ്പര്. നജ്മുദ്ദീൻ മൂസ എല്ലാം എന്നോട് പറഞ്ഞു. പേടിക്കണ്ട, you are in safe hands. ആ കുട്ടിയെ നോക്കാൻ ഡോക്ടർ ഇപ്പോൾ എത്തും. ബട്ട് യു ലുക്ക് മോർ ടയർഡ്. ടേക്ക് എ ബാത്ത്, മാറാൻ ഡ്രസ്സും കൊടുത്തയക്കാം. താങ്ക് യു സർ. എന്താ നജ്മുദ്ദീൻ? ഒന്നുമില്ല സർ. ഹലോ ഹലോ 66773. യെസ്. കൃഷ്ണവർമ്മ തമ്പുരാൻ ഉണ്ടോ? സ്പീക്കിംഗ്. തമ്പുരാൻ, ഇത് ഞാനാ, ഹരി, ഹരിപ്രസാദ്. ഹരിപ്രസാദ് എവിടെ? ഇവിടുന്ന് തന്നെ, ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന്. തമ്പുരാൻ, ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ട് ഇവിടെ എത്തിയപ്പോ അഭയം കിട്ടിയത് വീണ്ടും ശത്രുവിന്റെ കയ്യിൽ. വൺ മിസ്റ്റർ ലോറൻസ്, അയാൾ ബാബയുടെ സുഹൃത്താണ്. നീ ആരാണെന്ന് അയാൾക്കറിയാം? ഇല്ല, കള്ളപ്പേരാണ് പറഞ്ഞത്. വെരി ഗുഡ്. നീ ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ഇവിടെ ബാസവപ്പ റോഡിലുള്ള സി എച്ച് ഷോറൂമിന്റെ പിന്നിലുള്ള ബൂത്തിൽ നിന്ന്. ശരി, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ആ, ഞാൻ കാർ അയക്കാം. ബെൻസ് കാർ, നമ്പർ KL2D2728. ഓക്കെ. പ്ലീസ് കം. Thank you.
വേണ്ട, തുറക്കാൻ ശ്രമിക്കണ്ട. ഡോർ ഈസ് ലോക്ഡ്. റിലാക്സ്. ഒരുപാട് സ്മാർട്ട് ആവരുത്. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ചങ്കൂറ്റത്തിലാ ഞാൻ. എന്തായുധം വേണമെങ്കിലും പ്രയോഗിച്ചോളൂ, വിജയിക്കില്ല. ഞാൻ മരിക്കുമായിരിക്കും, എന്നാലും താൻ രക്ഷപ്പെടില്ല. See that number? 66773. ബൂത്തിൽ നിന്നും നീ ഡയൽ ചെയ്ത നമ്പർ. കൃഷ്ണവർമ്മയെ കാണണമല്ലേ? ഞാൻ തന്നെ. കൃഷ്ണപുരം കോവിലകത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ നേരെ ഇളയവൻ കൃഷ്ണവർമ്മ ഉത്രാടം തിരുനാൾ. ജാതകമെഴുതിയ പൂവിളിത്തിരുമേനി അന്നേ പറഞ്ഞു അത്രേ, ലഗ്നം ശകടയോഗമാണ്, ജന്മഗ്രഹം വിടും, കുലവും ജാതിയും മാറും. ഇപ്പം ഇതാ ലോറൻസ്, ബോംബെ അധോലോകത്തിന്റെ മംഗലാപുരം ലഫ്റ്റനന്റ്. ബാബയുടെ ഫോൺ കിട്ടിയപ്പോ ആഗതൻ നീയാവുമെന്ന് പ്രതീക്ഷിച്ചു, കണ്ടപ്പോ ഉറപ്പിച്ചു. ഈ ഫോട്ടോ ആരുടേതാണെന്ന് അറിയാമോ? എന്റെ ലക്ഷ്മിക്കുട്ടി, ഇപ്പോ നിന്റെ ഭാര്യ ലക്ഷ്മി. അവൾ ഒരു വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോ. കീഴ്ജാതിക്കാരുടെ ഉദ്ധാരണം മേൽജാതിക്കാരൊക്കെ ഒരു ഫാഷനായി കരുതിയ കാലം. ഞാനും പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടി. എനിക്ക് മനസ്സറിവില്ലാത്ത ഒരു ബോംബ് കേസിൽ പോലീസ് എന്നെ തേടി കോലത്തെത്തി. ഏട്ടനറിഞ്ഞു, ജയിലിലായ എന്നെ വിധിപ്രകാരം പിണ്ടം വെച്ച് പുറത്താക്കി. ജയിലു ചാടിയ ഞാൻ പിന്നീട് ഒരിക്കലും പിടികൊടുത്തിട്ടില്ല. ജീവിക്കാനുള്ള തത്രപ്പാടിൽ ലോറൻസായി. ഓണത്തിനും വിഷുവിനുമെല്ലാം ഞാൻ ഒളിച്ചും പതുങ്ങിയും കോലത്തെത്തുമായിരുന്നു എന്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ. പഠിച്ചോനെ, ഇപ്പൊ നിങ്ങള് രണ്ടും ഒന്നായി, ഞമ്മള് പുറത്തും. ഇത് മൂസാക്ക, എന്റെ ബിസിനസ് പാർട്ട്ണർ. ക്ഷമിച്ചോളാം മോനെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി മൂസാക്ക കിട്ടിയ ഒരു ഫാൻസി ഡ്രസ് ആണത്, അത് ഇവൻ പറഞ്ഞിട്ട്. ജൂലി, ജൂലിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നത്തിങ് സീരിയസ്, ഷോക്ക് ശരിക്കും തട്ടിയിട്ടുണ്ട്. ട്രിപ്പ് കൊടുത്ത് കിടത്തിയിരിക്കുക, ഏത് നിമിഷവും ബോധം തെളിയാം. നീ ഉണരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. പാതി മയക്കത്തിൽ
എന്നെ കണ്ടാൽ നീ ഭയക്കൊന്ന് ഹരിയേട്ടൻ പറഞ്ഞു. ഈ സ്ഥലം ഇതെവിടെയാണ്? മംഗലാപുരം, എന്റെ ചെറിയച്ഛന്റെ വീട്. ചെറിയച്ഛനോ? അതൊക്കെ പറയാം. ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ നീ കത്തി എരിഞ്ഞ് അലറി നിലവിളിച്ചത്? ഒരു തീപ്പൊള്ളലിന്റെ പാടുപോലുമില്ല. അപ്പോ അന്ന് മരിച്ച സ്ത്രീ ആരാണ്? ആരോ, പേരെനിക്കറിയില്ല. ഹരി എന്തിനാ അവരെ കൊന്നത്? കൂടെ ഡോക്ടർ ശശിവർമ്മയും അല്ലേ? ഹണിമൂൺ എൻജോയ് ചെയ്യാതെ ഭാര്യയെ ഒറ്റയ്ക്ക് വിടുന്ന കസ്മലൻ, വെരി ബാഡ്. ആ ദുഷ്ടനോടൊന്ന് പറ, ദാ ഒരു സ്കേപ്പ് ഗോട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു, വീട്ടിൽ വിളിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ശാപ്പാടെങ്കിലും തരാൻ. ഓ, അതിനെന്താ, എപ്പോ വേണമെങ്കിലും വരാലോ. ഞാൻ ഹരിയേട്ടനോട് പറയാം, ഡോക്ടർ അവിടെ വന്ന് ക്ഷണിക്കും. ഇത് പാക്ക് ചെയ്യൂ. ശരി മാഡം. ഡോക്ടർ ഒന്നും സെലക്ട് ചെയ്തില്ലേ? ഞാൻ ഡ്രസ് എടുക്കാമെന്നല്ല, ഈ പേഷ്യന്റിനെ തേടി ഇറങ്ങിയതാ. വട്ടുള്ളവരൊക്കെ ഇപ്പൊ പുറത്തല്ലേ? ഞാൻ വരട്ടെ. ലക്ഷ്മി നിൽക്ക്. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ, യാതൊരു സഭാകമ്പവും ഇല്ലാതെ അന്നൊരു സ്റ്റൈലൻ കീസോഫേനിയ പെർഫോമൻസ് നടത്തിയ തനിക്ക് ഇത്രയ്ക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല? No, it was not a performance, but... See, Lakshmi, പ്രാന്തുള്ളവർ എനിക്ക് വട്ടില്ല ഡോക്ടറെ എന്ന് പറയും. നോർമലായ ആരും പ്രാന്തുണ്ടെന്നും പറയില്ല. എന്റെ ഹോസ്പിറ്റലിൽ എല്ലാ മുറിയിലും മൈക്രോഫോൺസ് ഉണ്ട്. താനെന്ന് ജൂലിയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഓക്കെ ഡോക്ടർ, see you later. Later? Inim later? No, no. Sooner the better. What nonsense? കൈ എടുക്കൂ. എടുത്തില്ലെങ്കിലോ? എടുത്തില്ല, നീ എന്തോ ഇവിടെ കൈ വയ്ക്കും. കാറിന്റെ ഡോറി മാത്രമല്ല മറ്റു പലയിടത്തും തടയോ നീ? നോ, യു കനോട്ട്. അന്ന് നീ തകർത്തത് എന്റെ പബ്ലിക് ഇമേജ് മാത്രമല്ല ആത്മാഭിമാനം കൂടിയാണ്. അത് റിപ്പയർ ചെയ്യണം. യു ഹാവ് ടു റിപ്പയർ ഇറ്റ് വിത്ത് യുവർ ബോഡി ഓൺലി വൺസ്. സീ, ഐ ആം എ സൈക്കിക് സൈക്കാട്ടിസ്റ്റ്, ഭ്രാന്തുള്ള മനഃശാസ്ത്രജ്ഞൻ. Let it be a secret. Where are varilla? Ariyirathu. I am repeating. Once. Only once. Okay. Relax. Relax. See you later. വീട്ടിലെത്തിയ ഉടനെ ഞാൻ ഹരിയേട്ടന് ഫോൺ ചെയ്തു. പ്രസ് ക്ലബിൽ, ഫ്രണ്ട്സിന്റെ വീടുകളിൽ, പിന്നെ പതിവായി പോകാറുള്ള എത്രയോ നമ്പറുകളിൽ എവിടെയും ഹരിയേട്ടന് കിട്ടിയില്ല. ഒരേ ആൻസർ, ജസ്റ്റ് ലെഫ്റ്റ്. പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്കൊരു ഫോൺ. ബാവ ഇസ് വെയിറ്റിംഗ്. വിളിച്ചത് ഒരു അജ്ഞാതൻ. അവിടെ ചെന്നപ്പോ മറ്റൊരു ഫോൺ, വേറൊരിടത്തിയല്ല. അവിടെ എത്തിയപ്പോ മീറ്റിംഗ് പ്ലേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു. ഓരോ തവണയും വിളിച്ചിരുന്നത് ഒരേ ആളായിരുന്നില്ല. പിന്നെ ഞാൻ മംഗലാപുരത്തിന് വിളിച്ചു, ചെറിയച്ചന്. അവിടെ അതേ ആൻസർ, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഫോണിൽ കിട്ടിയില്ലെങ്കിലും ഞാൻ അന്ന് ഇവളുടെ നാട്ടിലുണ്ടായിരുന്നു, ബാവയുടെ അതിഥിയായി. സത്യത്തിൽ അന്ന് ഇവൾക്കൊരു വിവാഹ സമ്മാനം കൊടുക്കാനാണ് ഞാൻ വന്നത്.
ഇവളുടെ അഡ്രസ് അറിയില്ല. പ്രസ് ക്ലബിൽ അന്വേഷിക്കാൻ പോയ മൂസാക്കെ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. ക്രിസ്റ്റി, ഹരിപ്രസാദ് എന്നെ അന്വേഷിച്ച് എവിടെയൊക്കെയോ അലയുകയാവും. ബുദ്ധിമാനാണ് അവൻ. നമ്മുടെ ഈ കള്ള ഫോൺ വിളി അവൻ മനസ്സിലാവും. ഇനി നിന്റെ ഊഴമാണ്. ഹരി വീട്ടിലെത്തരുത്, തടയണം. തടഞ്ഞേ മതിയാവും. കൈവിട്ടു പോകും തോന്നിയാൽ മാർഡാലോ സാലേക്കും. ഇതൊരു ജീവന്റെ പ്രശ്നമാണ്, എന്റെ അല്ല നിന്റെ. തോറ്റു മടങ്ങിയാ നീ പിന്നെ ബോംബെ കാണില്ല. ജി, ചിണ്ടന്റെ കളി തുടങ്ങി. കാണികളില്ല, റഫറിയില്ല. ഇപ്പുറത്ത് കാണാമറിയത്ത് ഞാൻ, അപ്പുറത്ത് നീ. കൃഷ്ണപുരം കോലോത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാനെ, നീ മാത്രം. മരണം, ദുർമരണം, അതാ ചാരഫലം. പക്ഷേ അതാര്? ഞാനല്ല, ഞാനല്ല. ബാബ, വാട്ട് ഹാപ്പൻഡ്? എന്ത് ബാബ, എന്ത് പറ്റി? ലോറൻസേ, പതിറ്റാണ്ടുകളായി നെഞ്ചു തകർക്കുന്ന ഒരു പഴങ്കഥയുണ്ടോ എനിക്ക്? താനതറിയണം. ആ കഥ കേട്ട് ഞെട്ടിപ്പോയി ഞാൻ. എന്റെ ഏട്ടന്റെ കുലം മുടിക്കാൻ കരുക്കളെല്ലാം നീക്കിക്കഴിഞ്ഞിരുന്നു ബാബ. ഹരി, ലക്ഷ്മി എല്ലാവരെയും അയാൾ കുടുക്കിക്കഴിഞ്ഞിരുന്നു അവരറിയാതെ. രക്തം തിളച്ചെങ്കിലും ബാബയുമായി ഒരു ഡയറക്റ്റ് എൻകൗണ്ടറിന് സമയമായില്ലെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ. ഇതിനിടെ മൂസാക്കിയെത്തി ഹരിയുടെ അഡ്രസ്സുമായി. ബാബയോട് എന്തോ കള്ളം പറഞ്ഞ് ഞാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പേടിക്കണ്ട, ഇന്റർനാഷണൽ സിംബിൾ ഓഫ് പീസ്, സമാധാനം. വന്നത് അക്രമത്തിനല്ല, അനാക്രമണ സന്ധിക്ക്. ഹരി എവിടെ? പുറത്തു പോയിരിക്കുക, എത്തിയിട്ടില്ല, ഉടനെ എത്തും. ആ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇത് സൂസൻ, എന്റെ ഹോസ്പിറ്റലിലെ നഴ്സ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ഗേൾഫ്രണ്ട്. ഇന്നു മുതൽ നിന്റെ നഴ്സാണ്. കൊട്ടാരത്തിൽ നിന്ന് അച്ഛൻ തമ്പുരാൻ വിളിച്ചിരുന്നു. നിനക്കിപ്പോഴും ഭ്രാന്തുണ്ടെന്നാ അങ്ങയുടെ വിചാരം. ഛേ, ഞാനത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ലക്ഷ്മി അന്ന് എന്നോട് പറഞ്ഞില്ലേ ഇറ്റ് വാസ് നോട്ട് എ പ്രിട്ടൻഷൻ, ശരിക്കും അസുഖമായിരുന്നു എന്നൊക്കെ. അതും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതുവരെ ഒരു ബി കോംപ്ലക്സ് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് വേണ്ട. ഹരിയേട്ടൻ ഇപ്പൊ വരും. വരട്ടെ. അയാൾക്കും ഒരു ഡോസ് കരുതിയിട്ടുണ്ട്. ഈ ഹണിമൂൺ പീരീഡിൽ ഒരു നെർവസ് സ്റ്റിമുലന്റ്, വെരി എഫക്റ്റീവ്. നീ കോപ്പറേറ്റ് ചെയ്താൽ ഈ ഇഞ്ചക്ഷൻ ഒഴിവാക്കാം. ഇത് ബി കോംപ്ലക്സ് അല്ല, ഇത് സ്ട്രോങ് ഡോസ് സെഡേറ്റീവ് ആണ്. മിനിമം ഒന്നര ദിവസമെങ്കിലും നീ കിടന്ന് ഉറങ്ങും. Oh!
എത്തുമ്പോഴേക്കും ആളെ കത്തുകയായിരുന്നു. അകത്തേക്ക് കടന്നതും കണ്ടത് കത്തിയേറിയുന്ന രണ്ട് ശരീരങ്ങൾ. ലക്ഷ്മി! അതിലൊന്ന് ലക്ഷ്മിയാണെന്ന് ജൂലി വിശ്വസിച്ചതുപോലെ ഞാനും വിശ്വസിച്ചു. ലക്ഷ്മി! അപ്പോഴാണ് പുറത്ത് തന്റെ നിലവിളി. സത്യം തന്നോട് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ പിന്തുടർന്നത്. തിരിച്ച് വീട്ടിലെത്തിയതേ ഓർമ്മയുള്ളൂ. ക്ലോറിന്റെ മണമുള്ള പൈപ്പ് വെള്ളം മുഖത്ത് വീണു. ബൂട്ടിട്ട കാലുകൊണ്ട് ആരൊക്കെയോ ചവിട്ടി. ഉണർന്നപ്പോ പോലീസ് സ്റ്റേഷനില. പിന്നെ നടന്ന ഭേദ്യങ്ങളൊക്കെ ശരീരത്തിനെ ബാധിച്ചുള്ളൂ. ബോധം മറയുന്നവരെ മനസ്സിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, കത്തിയെറിയുന്ന എന്റെ ലക്ഷ്മി. കൂടെ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ പിറക്കാത്ത കുഞ്ഞും. സത്യമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞാണ്. ഒരുപാട് ശ്രമിച്ചു തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ. എല്ലാം ഒന്ന് കലങ്ങിത്തെളിയട്ടെ, രക്ഷ അകലെയല്ലാന്ന് ധരിക്കുക. ഉറക്കമില്ലാത്ത ഒരു രാത്രി ലക്ഷ്മിയെ ജീവനോടെ കണ്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ ഒരു പാഴ്വേലയ്ക്ക് മുതിർന്നു. ഒരു ജയിൽ ബ്രേക്ക്. പക്ഷെ പിടിക്കപ്പെട്ടു. അവരെന്നെ സെൻട്രൽ ജയിലിലെത്തിച്ചു. ഇതുവരെ പറഞ്ഞതൊക്കെ എന്റെയും ലക്ഷ്മിയുടെയും കഥ. ജൂലി എന്നെ കണ്ടപ്പോഴൊക്കെ എനിക്ക് സൂര്യയുടെ മുഖമായിരുന്നു. അതൊരു മാസ്കായിരുന്നു കുട്ടി, മുഖം മൂടി. ബാബ ഏൽപ്പിച്ച ജൂലിയുടെ ഭാഗം. അന്ന് തന്റെ വീട് റെയ്ഡ് ചെയ്യപ്പെടുമെന്നറിഞ്ഞപ്പോ രക്ഷപ്പെടുത്താനാണ് ഞാൻ പാഞ്ഞെത്തിയത്. പക്ഷെ അല്പം വൈകിപ്പോയി. എനിക്കൊരിക്കലും തന്നോട് പകയോ വൈരാഗ്യോ അത്ര ഒരു ഫീലിംഗ്സും തോന്നിയിട്ടില്ല. എന്റെ ലക്ഷ്മിയുടെ ജൂലിയെ സ്വന്തം അനിയത്തിയായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളൂ എന്നും. ജൂലി, ലക്ഷ്മിയെ നീ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നപ്പോ ഞാൻ മറ്റൊന്നും കരുതിയില്ല. ആപത്തിലകപ്പെട്ട മകളെ ചെറിയച്ഛൻ രക്ഷപ്പെടുത്തി, അത്ര തന്നെ. പക്ഷേ അതിന്റെ പിന്നിലുള്ള ബാബ കണക്ഷൻ അത് നിനക്കെന്നോട് പറയാമായിരുന്നു. പൂർവ്വ കഥകളൊന്നും ഇതുവരെ പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. ലക്ഷ്മിയുമായുള്ള ബന്ധം അതെന്റെ ഒരു സ്വകാര്യ ആനന്ദമായിരുന്നു. ശരി, ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാലോ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ബാബ. മൂസാക്കയുടെ സംശയം തെറ്റിയില്ല, ബാബ ഇവിടെ എത്തിയിരിക്കുന്നു. എടാ, എന്റെയും നിന്റെയും ബോസാണ് ബാബ. എല്ലാം ബാബ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് നല്ലത്, കുട്ടികൾക്കും. ലോറൻസ്, ഇനി ഇവരിവിടെ സുരക്ഷിതരല്ല. പോരെങ്കിൽ ലക്ഷ്മിയുടെ ഡെലിവറി എടുത്തിരിക്കുന്ന ഈ സമയത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ മാറ്റണം. എങ്ങോട്ട് മാറ്റും? എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാം വിത്ത് ഡോക്ടർ ആൻഡ് നേഴ്സസ്. ഹരിയേട്ടാ, പേടിക്കണ്ട, വെറുതെ ഒരു സേഫ്റ്റിക്കാ. അവിടെ ആവുമ്പോ മെഡിക്കൽ കെയറും ബെറ്റർ ആയിരിക്കും. പേടിക്കണ്ട. Thank you.
You wait here. ബാവ തനിച്ച് വരാനല്ലേ പറഞ്ഞേ? താൻ എന്തിനാ ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നത്? ബാവ ബൂസാക്ക നമ്മുടെ ഞാൻ ഇതുവരെ ആരെ മനസ്സറിഞ്ഞ് വിശ്വസിച്ചിട്ടില്ല. തന്നെ ഒഴിച്ച് കാണണമെന്ന് പറഞ്ഞത് ചതിച്ചടോ കൊടുംചതി. ആര്? പേരറിയില്ല, ഊരറിയില്ല, തനിക്കറിയാം. അത് തനിക്കും അറിയാൻ പാടില്ല. കൃഷ്ണപുരം കോലത്തെ അമ്മത്തമ്പുരാട്ടിക്ക് ചിറ്റം വെച്ച് തന്നെ നസ്രാണിയാക്കിയത് ആരാടോ കൃഷ്ണവർമ്മ തമ്പുരാനെ? അതെടാ, ഞാൻ തമ്പുരാനാണ്. എടാ ചിന്ത, ചിണ്ടൻ, ആ ചിണ്ടൻ തന്നെ. ചിണ്ടന്റെ ചോറ് നക്കി തിന്നിട്ടും ഈ കുടിയാനെ തമ്പ്രാൻ ചതിച്ചു. ചതി മാത്രം നമ്മൾ ക്ഷമിക്കത്തില്ലല്ലോ തമ്പ്ര. പക്ഷേ മഹേന്ദ്രവർമ്മയുടെ കുലം ഞാൻ നശിപ്പിക്കുന്നതിന് ദൃക്സാക്ഷിയായി കൃഷ്ണവർമ്മ ജീവിച്ചിരിക്കാൻ പാടില്ല. ഈ ഒറ്റക്കയ്യം കിളവനെ കൊല്ലാൻ തമ്പുരാൻ അകമ്പടിക്കാർ രണ്ട്, ഒന്ന് ശിങ്കിരി മൂസ, മറ്റൊന്ന് മരുമോൻ. എന്ത് കാര്യം ബാവ? ചോരക്കളി മതിയാക്കാം, കഴിഞ്ഞതെല്ലാം ഞങ്ങൾ മറക്കാം, നിങ്ങളും മറക്കണം. ഒരു ക്രിമിനൽ ലൈഫ് തുടങ്ങണമെന്നില്ല എനിക്ക്. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. കഴിയില്ലടാ മക്കളെ, സ്വച്ഛന്ത മൃത്യുവായി ചിണ്ടൻ. ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. മൂന്ന് നിമിഷം, മൂന്നേ മൂന്ന് സെക്കൻഡ്, അതിനുള്ളിൽ ഈ കൃഷ്ണവർമ്മയുടെ ശവം വീഴും. തമ്പുരാൻ, ആ വാൻ സെർച്ച് ചെയ്യണം. നോ, അതിൻ്റെ അകത്ത് ആരുമില്ല. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. കഴിയുമെങ്കിൽ മൂന്ന് നിമിഷങ്ങൾക്കകം എന്നെ കൊല്ലുക. ഒന്ന്, രണ്ട്. ബാബയാണ് എന്റെ ബോസ്. ആർക്കു വേണ്ടിയിട്ടാണെങ്കിലും ബാബയെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. നിനക്ക് ലക്ഷ്മിയെ രക്ഷിക്കണമെന്നുണ്ടോ? ആംബുലൻസിൽ കയറിപ്പോയ തമ്പുരാട്ടി സുരക്ഷിതയാണെന്ന് കരുതി. അല്ലടാ മണ്ട, നാല് ജീവൻ ഞാൻ തിരിച്ചുതരാം. ഒന്ന് നിന്റെ, ലക്ഷ്മിയുടെ, ജൂലിയുടെ, നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ. പകരം എനിക്കൊരാളെ വേണം, അത് നീ തരണം. മഹേന്ദ്രവർമ്മ അയാള് കോവിലകത്തില്ല, നീ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്? എവിടെ എവിടെ ആയാലും എനിക്ക് അയാളെ വേണം. വിശ്വസിക്കാനാവുന്നില്ല.
അവസാനം വിശ്വസിച്ചത് മൂസാക്കയാണ്. അയാൾ പോലും വരും, ഹരിയേട്ടൻ വരും, വരാതിരിക്കില്ല. ബാവാ, നമ്മൾ അവന് കൊടുത്ത ടൈം ലിമിറ്റ് കഴിഞ്ഞു. ഇനി കാത്തു നിൽക്കുന്ന അപകടമാണ്. ക്രിസ്റ്റിക്ക് ഫോൺ ചെയ്താലോ? വേണ്ട, ചതിക്കാൻ കഴിയില്ലടോ ഹരിപ്രസാദിന്. ലക്ഷ്മിക്ക് വേണ്ടി ബാബയുടെ കൂലിത്തല്ലുകാരനായവൻ, ക്രിമിനൽ ആകാൻ മടിക്കാത്തവൻ, ചതിക്ക് ചിണ്ടന്റെ ശിക്ഷ നേരിൽ കണ്ടവൻ. വന്നതീരൂ, വരും. നീ പോയി സ്വീകരിക്ക്. നമ്മുടെ പ്രോട്ടോകോൾ തെറ്റാതെ സ്വീകരിക്കണം. യെസ് ബാബ. ചെണ്ടാ, നിന്റെ ജന്മസാഫല്യ നിമിഷം. ഇത് കഴിഞ്ഞാൽ നിനക്ക് ജീവിത ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒന്നും. കൈകളും എനിക്ക് ജന്മസിദ്ധമാണോ? ക്ഷത്രിയ രക്തം എത്ര അഭ്യസിച്ചാലും അത് നിനക്കുണ്ടാവില്ല. നിന്റെ രക്തത്തിൽ അതില്ല. നിനക്കുള്ള ശിക്ഷ അത് ഞാൻ പിന്നീട് തീരുമാനിക്കും. എന്റെ മകൾ രക്ഷപ്പെട്ടിവിടെ എത്തിയതിന് ശേഷം ചിണ്ടന്റെ മുഖത്ത് പുച്ഛം. മരണമൊഴി കോടതി പോലും വിശ്വസിക്കും. എന്റെ കൈകളിൽ കിടന്ന് ശ്വാസത്തിന് പിടയുമ്പോ ഇവൻ പറഞ്ഞു, എന്റെ മകളെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം.
തീരുമാനിക്കും. ചിന്തനെ കൊല്ലാൻ തമ്പുരാനാവില്ല.